ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ബേബിചാൻ്റെ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്നതായ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് അതങ്കമാമ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ഈ ഭവനത്തിലെ ബന്ധുമിത്രാദികൾ, സഹോദര കുടുംബങ്ങൾ, ചുറ്റുപാടുമുള്ള പ്രിയപ്പെട്ടവർ, ഈ ഭവനത്തെ സ്നേഹിക്കുന്നവരേവരുമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. പ്രിയപ്പെട്ട ബേബിചാൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ ഭവനത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ 9:30 ആരംഭിക്കും. തുടർന്ന് പുതുക്കാട് ബഥേൽ മാർത്തോമ പള്ളിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം അവിടെയുള്ള സെമിത്തേരിയിൽ മൃതദേഹം മറവ് ചെയ്യുന്നതാണ്, ഭൗതിക ശരീരം മറവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഭവനാംഗങ്ങൾ അതാത് സ്ഥാനങ്ങളിലിരിക്കും. പ്രാർത്ഥനയ്ക്ക് ശേഷം തുടർന്ന് ഗാനങ്ങൾ ആലപിക്കും. പ്രത്യേകിച്ച് നാം ഓർക്കേണ്ടത്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഒക്കെ ചില നിയമങ്ങൾ നമ്മൾ പാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കോവിഡ് എന്ന മഹാമാരി ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പടർന്നു പിടിക്കത്തക്കതായ വലിയ രോഗമായതുകൊണ്ട് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ചില നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിനുപരിയായി കേരള ഗവൺമെൻറ് 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 5 പേരിൽ കൂടുതൽ കൂടി നിൽക്കാനുള്ള അനുവാദം നമുക്ക് ആർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. 2-3 പേർ കൂടി നിൽക്കാൻ അനുവാദമില്ല. കസേരകളിൽ അടുത്തടുത്തിരിക്കാൻ പാടില്ല. കാണാൻ എല്ലാവർക്കും അവസരമുണ്ട്. വന്ന് ഓരോരുത്തരായി കണ്ട് കൈകൊടുക്കുകയോ അല്ലെങ്കിൽ ആ വിധത്തിൽ യാതൊരു കാരണവശാലും ഇവിടെ നിൽക്കാനോ പാടില്ല. അവർ ഈ ഭവനത്തിലുള്ളവർക്ക് മാത്രമേ ഇതിൽ നിൽക്കാൻ അവകാശമുള്ളൂ, അവസരമുള്ളൂ എന്നുള്ളത് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. പുറത്ത് നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും മാറി നിൽക്കുന്നതിന് തടസ്സമില്ല. റോഡിലോ മറ്റ് ഭവന അങ്കണങ്ങളിലോ ഒക്കെ നിൽക്കുന്നതിന് തടസ്സമില്ല. കൂടി നിൽക്കാനുള്ള അനുവാദം ഗവൺമെൻറ് തന്നിട്ടില്ല എന്നുകൂടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ഏറ്റവും അനുഗ്രഹത്തോടെ ഈ ഭൗതിക ശരീരം നമുക്ക് യാത്രയാക്കുവാനുള്ള ഉത്തരവാദിത്വം സഭയെ പരമേൽപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം പകരുന്നതിന് നിങ്ങൾക്ക് അവകാശമുണ്ട്, അനുവാദമുണ്ട്. 9:15 വരെ ആർക്ക് വേണമെങ്കിലും, പ്രത്യേകിച്ച് എന്നെ അറിയിക്കുന്ന ആളുകൾക്ക്, എന്നോട് പറയുന്നതായ ആളുകൾക്ക്, അല്ലെങ്കിൽ ഞാൻ നിർദ്ദേശിക്കുന്ന ആളുകളോട് പറയുന്ന ആളുകൾക്ക് ഇവിടെ അനുശോചനം പറയാനുള്ള അവസരമുണ്ട് എന്ന് സ്നേഹത്തോടെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട ബേബിചാൻ ചെയ്തതായ നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുകയും ബേബിചാൻ്റെ സ്നേഹ ശുശ്രൂഷകൾക്ക് ദൈവത്തിന് സ്തോത്രം കരയേറ്റുകയും ചെയ്യുവാനുള്ള അവസരം തീർച്ചയായും എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നതാണ്. കുടുംബാംഗങ്ങൾക്ക് അവസരമുണ്ടായിരിക്കുന്നതാണ്. അതിന് പ്രത്യേകമായി നിങ്ങൾ സമയം വിനിയോഗിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. കൊയർ ഓരോ സമയത്തും പാട്ടുപാടും. അനുശോചനം നടക്കുമ്പോൾ കൊയറെ പാട്ട് നിർത്തണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഈ ഭവനത്തിൽ പ്രിയപ്പെട്ട ബേബിചാൻ വെച്ചതായ ഈ ഭവനം, ഈ ഭവനത്തോട് യാത്ര പറയുന്നതായ അവസരങ്ങൾ അത്രേ തുടർന്നുള്ളതായ നിമിഷങ്ങൾ. അതിനു മുൻപ് ഭൗതിക ശരീരം ഇപ്പോൾ ഈ ഭവനത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ച്
പ്രിയപ്പെട്ടവർക്ക് കാണാനുള്ള അവസരം കൊടുക്കും. 9:15 ഭവനത്തിലെ ശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്യും. യേശു എന്നാടി സ്ഥാനം ആശയാവനീലത്രേ ആശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ടേ ഞാനും ദുഃഖം ദാരിദ്ര്യമെന്നി ഇവയ്ക്കുണ്ടോ ശക്തി എന്മേൽ കൈക്കു പിടിച്ചു നട തീക്കൊണ്ടു പോകുന്നവൻ കൈക്കു പിടിച്ചു നട തീക്കൊണ്ടു പോകുന്നവൻ പാപത്താൽ എന്നിൽ വന്ന ശാപകറകൾ മാറ്റി ശോഭിതാനീതി വസ്ത്രം ആഭരണമായി നൽകും ശോഭിതാനീതി വസ്ത്രം ആഭരണമായി നൽകും യേശു എന്നാടി സ്ഥാനം ആശയവനീലത്രേ പൂർണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ടേ ഞാനും പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും തന്നെ ആമേൻ. ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള സർവശക്തനായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, വേർപാട് ദുഃഖവും പ്രയാസവും ഉളവാക്കുന്നത് എങ്കിലും ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് വലിയ പ്രത്യാശ തന്നിട്ടുള്ളത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. നല്ല കുടുംബത്തിൽ ജനിക്കുവാൻ, വളരുവാൻ, വളർത്തപ്പെടുവാൻ, നല്ല മാതാപിതാക്കളെയും സ്നേഹിക്കുവാനും കരുതുവാനും പ്രിയപ്പെട്ടവരെയും ശുശ്രൂഷിക്കാൻ ആളുകളെയും അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെയും അധ്വാനിപ്പാൻ ആരോഗ്യവും ഒക്കെ തന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മനഃപൂർവ്വമായി ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഈ മനോഹരമായ ലോകത്തിൽ ജനിപ്പാനും ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങൾ ചോദിക്കാതെ തന്നെ ഒരവകാശം നീ തന്നു. അതുകൊണ്ട് തമ്പുരാനെ, അവിടുന്ന് തിരിച്ചെടുക്കുമ്പോൾ ഹല്ലേലൂയ ദൈവമേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് മടങ്ങിപ്പോകുവാൻ ഞങ്ങളെല്ലാവരെയും ഇടയാക്കണം. പ്രത്യേകമായി പ്രിയപ്പെട്ട ബേവിച്ചാൻ്റെ വേർപാടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. എന്നാൽ നിരാശപ്പെടുവാൻ ഒരിക്കലും ഇടയാകരുതേ. ദീർഘ 84 സംവത്സരക്കം ജീവിച്ചിരുന്ന ഈ ഭവനത്തിന് അനുഗ്രഹമായി നിലനിൽക്കുവാൻ്റെ കവണ്ണം സമൂഹത്തിന് നന്മ ചെയ്ത് അനുഗ്രഹത്തോടെ ജീവിപ്പാൻ ദൈവം അവിടുന്ന് ഇടയാക്കി. ഇതൊക്കെ സമയത്ത് തമ്പുരാനെ നിന്റെ സന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തങ്കമാമയെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും അവിടുന്ന് ബലം നൽകി പ്രത്യാശയിൽ അവിടുന്ന് കാത്തുകൊള്ളണമേ. നല്ലൊരു കുടുംബനാഥനായി സ്നേഹിക്കുന്ന, കരുതുന്ന, മക്കളെ കരുതുന്ന, ശുശ്രൂഷിക്കുന്ന ഈ ഭവനം കർത്താവെ അനുഗ്രഹകരമായി നിലനിൽക്കുവാൻ പ്രിയപ്പെട്ട വേവ് ചാനലിലൂടെ ഇടയായതോർത്ത് നന്ദിയോടെ സ്തോത്രം. ദാനം കൊടുത്ത എല്ലാ മക്കളെയും, മരുമക്കളെയും, കൊച്ചുമക്കളെയും ഒക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാനെ അവർക്കൊക്കെ വന്നു കാണുവാൻ ഉചിതമായ ഒരു യാത്രയപ്പ് നൽകുവാൻ ദൈവം ഇടയാക്കുന്നത് കൊണ്ട് സ്തോത്രം. ഈ നാടിനും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കുമൊക്കെ ഒരു നല്ല യാത്രയപ്പ് കൊടുക്കുവാൻ കർത്താവെ ഈ സമയം വിനിയോഗിപ്പാൻ ഞങ്ങളെല്ലാവരെയും ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താൻ വെച്ചതായി ഭവനം, താൻ പാർത്തതായ ഈ ഭവനം ദൈവമേ ഇതിൽ നിന്ന് യാത്ര പറയുമ്പോൾ ഇനി തൻ്റെ ദാസന് ഭക്ഷണം വേണ്ട, വസ്ത്രം വേണ്ട, പാർപ്പിട സൗകര്യങ്ങൾ വേണ്ട, സ്നേഹപരിലാളനങ്ങൾ വേണ്ട. ഇതെല്ലാം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാക്കുവാൻ സഭയെ അവിടുന്ന് സഹായിക്കണം. അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. കുടുംബാംഗങ്ങളെ വാഴ്ത്തണം. നന്മകൾ കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണം. തിരുനാമം മഹത്വപ്പെടണം. പ്രത്യേകിച്ച് കർത്താവെ കോവിഡ് പ്രോട്ടോകോളൊക്കെ പാലിച്ച് എല്ലാം ഭംഗിയായും ഉചിതമായും ചന്തമായും നിറവേറുവാൻ നിത്യതയിലേക്കുള്ള കവാടത്തിൽ തൻ്റെ ദാസനെ എതിരേൽക്കുന്നതായ കർത്താവായ യേശു ക്രിസ്തുവും കർത്താവെ അവിടുത്തെ മലാഖമാരും ആ സ്വീകരിക്കുന്നതായ ആ ഒരു വലിയ ചിത്രം ഞങ്ങളുടെ മനസ്സിൽ കണ്ടുകൊണ്ട് തൻ്റെ ദാസനെ ഉചിതമായ യാത്രയപ്പ് നൽകുവാൻ ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, കണ്ടവർ ദയവ് ചെയ്ത് പുറത്തിറങ്ങണം. കണ്ടിട്ട് ഒരു മിനിറ്റ് നിന്നിട്ട് പുറത്തിറങ്ങണം. കുടുംബാംഗങ്ങൾ മാത്രം ഭവനത്തിൽ മുറിക്കകത്ത് ഇരിക്കാവുന്നതാണ്. ബാക്കിയുള്ളവർക്ക് കണ്ടിട്ട് പുറത്തിറങ്ങണം. ഓക്കെ, താങ്ക് യു. Thank you.
ഓരോരുത്തർ കയറി വരാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഗവൺമെന്റിന്റെ നിയമങ്ങൾ അറിയാം. ഭാഗ്യവാനായി തീ
കഷ്ടനഷ്ടം ഏറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ് കർത്താവ് പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സകലതും മായ
നിന്നിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ മൺമയമാമിയുലകിൽ താൻമരുമായ മൺമയമാമിയുലകിൽ താൻമരുമായ വന്മഹിമ ധനസുഖങ്ങൾ സകലതുമായ വന്മഹിമ ധനസുഖങ്ങൾ സകലതുമായ ക്രൈസ്തലോ കർത്താവിൻ്റെ അനുഗ്രഹീത നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുളിമൊട്ടിൽ കുടുംബത്തിൽ പ്രിയ ബേവിച്ച എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ ഉപ്പാപ്പൻ കർത്താവിൻ്റെ സന്നിധിയിൽ കഴിഞ്ഞ ദിവസങ്ങൾ വാങ്ങിപ്പോവാനിടയായിത്തീർന്നല്ലോ. ചില ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ പ്രിയ പിതാവിൻ്റെ ശാരീരികമായ ബലഹീന സാഹചര്യങ്ങളെക്കുറിച്ച് അറിയുവാനും മരണപ്പെടുന്നതിന് ഒരാഴ്ച മുൻപ് എനിക്ക് പൈതലുമായിട്ട് എൻ്റെ മകനുമായിട്ട് ഇവിടെ കടന്നു വന്ന് പ്രിയ ഉപ്പാപ്പനെ ജീവനോടെ കാണുവാനും അമ്മാമയും അനിമാമയും ഒക്കെ അവസരത്തിൽ കണ്ട് പ്രാർത്ഥിച്ചു മടങ്ങുവാനൊക്കെ അവസരം ലഭിച്ചു. എന്നാൽ ഇത്ര പെട്ടെന്ന് ഞങ്ങളുടെ വാത്സല്യ പിതാവ് വാങ്ങിപ്പോകുമെന്ന് ഞങ്ങൾ കരുതിയില്ല. എങ്കിലും ദൈവത്തിൻ്റെ നിശ്ചയം അതിന് മാറ്റം വരാത്തതാണല്ലോ. നീണ്ട 84 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ച് തൻ്റെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഒരാശ്വാസം അനുഗ്രഹമായിരുന്നോടൊപ്പം തന്നെ പ്രിയപ്പാപ്പൻ്റെ നേരെ മൂത്ത ബ്രദറാണല്ലോ എൻ്റെ പിതാവ് പൊടിയച്ച എന്ന് വിളിക്കുന്ന ബെഞ്ചമിൻ. ഞങ്ങളും ഇതിൻ്റെ മുകളിൽ പാർത്ത സമയങ്ങളെ എൻ്റെ ചെറിയ കുട്ടിക്കാലത്തിൻ്റെ മുകളിൽ ഞാനോ അയവർക്കുകയാണ്.
ഏറ്റവും സമീപത്ത് ഞങ്ങൾ പാർത്ഥ ഭവനം എന്ന നിലയിൽ ചെറിയ കാലങ്ങളിൽ കുടുംബ ഭവനത്തിൽ എനിക്ക് തോന്നുന്നു എൻ്റെ നല്ലൊരു സമയവും ചെലവഴിപ്പാനൊക്കെ പ്രിയ ഉപ്പാപ്പനോടും തങ്കമാമയോടും ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളോടൊക്കെ ഇടയാക്കി തീർത്തിട്ടുണ്ട്. ആ ചെറിയ കാല ജീവിതത്തിലൊക്കെ സാധാരണ ഞങ്ങളുടെ പുളിമുട്ടിൽ പിതാക്കന്മാരൊക്കെ വളരെ ഗൗരവമുള്ളവരാണ്. ഞങ്ങളുടെ പിതാക്കന്മാരെയൊക്കെ ഞങ്ങൾ ഒത്തിരി ഭയപ്പെട്ടാണ് ജീവിച്ചത്. നല്ല ശിക്ഷണങ്ങളിലൊക്കെ നൽകി തരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബേബിപ്പാപ്പൻ്റെ പല അനുഭവങ്ങളും ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ പിതാവൊക്കെ ചിലപ്പോൾ ശിക്ഷിക്കുമ്പോഴൊക്കെ വളരെ ആശ്വാസത്തോടെ ഞങ്ങളൊക്കെ ഇടപെട്ടതായ ചില സമയങ്ങളൊക്കെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. തോട്ടത്തിൽ ജോലിയോട് ബന്ധലൊക്കെ ആയിരിക്കുമ്പോഴും ഇവിടുത്തെ വാത്സല്യ കുഞ്ഞുങ്ങളെ പ്രിയ ഷിബുവിനെയും സാജുവിനെയും കൊച്ചുമോനെയും ഒക്കെ ഒരുമിച്ച് ഓരോ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഓർക്കുന്നുണ്ട്, എടാ കൊച്ചുമോനെ നീയും വാ എന്ന് വിളിച്ച് ഞങ്ങളെയൊക്കെ അടുത്ത് വിളിച്ച് ആരെയും കാണാതെ ഒരു കൗതുകത്തോടുകൂടി സമ്മാനങ്ങളൊക്കെ തരുന്ന അവസ്ഥകളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. വളരെ ഫ്രണ്ട്ലി ആയിട്ട് സൗഹൃദത്തോടെ ഇടപെട്ട പാപ്പൻ്റെ ജീവിതത്തിൻ്റെ നല്ല സമയങ്ങളൊക്കെ ഈ കാലങ്ങളിൽ പിതാക്കന്മാരത് ചെയ്യുന്നുണ്ട്. എന്നാൽ മുൻകാലങ്ങളൊക്കെ അത് ചെയ്യുന്നവർ തുലം ചുരുക്കമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ജീവിതത്തിൽ ഒരു നല്ല ആയുസ് മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ നന്മകളെയും വിശാലതകളെയൊക്കെ കാണുവാൻ പ്രിയ പിതാവിന് ദൈവം അവസരമൊരുക്കി. പല സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ പേരോട് ബന്ധത്തിൽ എനിക്കുമായിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രിയഭവനത്തിലെ വാത്സല്യ കൊച്ചുമോൻ സുജ അവർ അബുദാബിയിലായിരിക്കുന്നു. ഈ പ്രിയ കുഞ്ഞുങ്ങളോടൊരുമിച്ചും കഴിഞ്ഞ ഏതാണ്ട് 5 വർഷത്തോളം ഞങ്ങൾക്ക് അവിടെ ആയിരിക്കാനും ഞാനവിടെ ആയിരുന്ന ആത്മീയ കൂട്ടായ്മയിലൊക്കെ സഹകരിപ്പാനും പ്രിയ കൊച്ചുമോനും സുജയ്ക്കും ഒക്കെ ഇടയാക്കി തീർത്തു. ഈ ഭവനത്തിലെ പഴയകാല അനുഭവങ്ങളെയൊക്കെ പലപ്പോഴും അവിടെ വെച്ച് പറയുവാനും അയവർക്ക് നിങ്ങൾക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ സമയം അധികരിക്കുന്നില്ല. പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ഞങ്ങളും കുടുംബമായി ദുഃഖിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ മൂത്ത സഹോദരന്മാർ സായൻ ചാൻ അല്ലെങ്കിൽ സ്റ്റീഫൻ ബെഞ്ചമിൻ, ഉണ്ണിച്ചാൻ തോമസ് ബെഞ്ചമിൻ അവർ വിദേശത്തായിരിക്കുന്നു. ആ പ്രിയപ്പെട്ടവരുടെയും എൻ്റെ മൂത്ത സഹോദരി സാലിമാമ രാജുവളിയൻ അവരും വിദേശത്തായിരിക്കുന്നു. ഞങ്ങളുടെ പുളിമുട്ടിൽ പൊടിയച്ചാൻ്റെ ഭവനത്തിലുള്ളതായ എല്ലാ മക്കളുടെയും ആശ്വാസങ്ങളും സമാധാനവും ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ തങ്കമാമയ്ക്കും വാത്സല്യം ഇവിടെ ആയിരിക്കുന്ന മക്കൾ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് എല്ലാ മക്കളെയും കർത്താവ് നിറയ്ക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്ന പ്രകാരം എബ്രായർ 9:27 കാണുമ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല എന്നുള്ള തിരുവചന പ്രകാരം ഈ ഭൂമിയിൽ നാം ഏതൊക്കെ നല്ല ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടാലും സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണഭൂതനായ കർത്താവിൻ്റെ കുടുംബത്തിൻ്റെ ഒരു മക്കൾ എന്നതായ അവസ്ഥയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും മഹാത്മയമായ അനുഭവം. ഈ ശവസംസ്കാര ശുശ്രൂഷയിലൂടെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കേവലം ഈ ഭൂമിയിലൊരു നല്ല ഭവനത്തിൻ്റെ മാത്രമല്ല സ്വർഗീയ ഭവനത്തിൻ്റെ മക്കളായി തീരുവാനുള്ളതായ മഹാഭാഗ്യം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനായി ആശ്വാസങ്ങളും വചനങ്ങളും ഞാൻ പകർന്നുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സഹോദരങ്ങളുടെ എല്ലാവരുടെയും ആശ്വാസങ്ങൾ പകർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ സ്നേഹിക്കുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരുമായ നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ സഹോദരന്മാർ ഒക്കെ നമ്മളെ വിട്ടുപോകുമ്പോൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള സംഘം അനുഭവിക്കും.
ജീവിക്കേണ്ടി വരും. എന്നാൽ വലിയ പാരമ്പര്യമുള്ള വലിയ ബൃഹത്തായ ഒരു കുടുംബത്തിലെ ഒരംഗമാണ് പ്രിയപ്പെട്ട ബേവിച്ചായൻ. കുടുംബത്തിൻ്റെ ആദ്യം മുതൽ നോക്കുമ്പോൾ അഞ്ചാമത്തെയോ ആറാമത്തെയോ തലമുറയാണ്. ഇപ്പോൾ ഏഴോ എട്ടോ തലമുറയിൽ വന്ന് നിൽക്കുന്നതായ കുടുംബത്തിൻ്റെ പാരമ്പര്യം അതൊരിക്കലും നമുക്ക് ദേശത്തിനോ വ്യക്തിജീവിതങ്ങൾക്കോ അവഗണിക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ വളരെ ബൃഹത്തായ ഒരു അനുഭവം വളരെ സമ്പന്നമായി കിടക്കുകയാണ്. ഇന്നത്തെ തലമുറകൾ എല്ലാ വിധത്തിലും അതിൻ്റേതായ ഓജസ്സിനെയും നിലനിൽപ്പിനും അനുസരിച്ച് എല്ലാവിധത്തിലും ആത്മീയ മണ്ഡലത്തിലും ഭൗമിക മണ്ഡലത്തിലും അതിൻ്റേതായ വളർച്ചകളും അതിൻ്റേതായ ഒരുക്കങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മെ വിട്ടു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഓരോരുത്തരും നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ടവരും എല്ലാവിധത്തിലും സഹവർത്തത്തിൻ്റെ വളരെയധികം ഒരു മാതൃകയായിരുന്നു. പ്രിയപ്പെട്ട ബേവിച്ചായനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാനിവിടെ കടന്ന് കോവിഡിന് മുൻപൊക്കെ ഞാനിവിടെ മിക്കവാറും കടന്നു വന്ന് സന്ദർശിക്കുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. അന്നൊക്കെ വളരെ സൗഹാർദ്ദമായിട്ട് മണിക്കൂറുകളിൽ ഞങ്ങളിരുന്ന് സംസാരിക്കുകയും ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുകയും പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ അച്ചായൻ്റെ ജീവിതത്തിൽ അവസാന നിമിഷങ്ങളിലുണ്ടായി. വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയ സന്ദർഭമായിരുന്നു അവസാന ഘട്ടങ്ങളിൽ. പഴയ കാര്യങ്ങൾ അനേകമായ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും അതിൻ്റേതായ ചരിത്രങ്ങൾ കൂടി കടന്നു പോവുകയൊക്കെ ചെയ്യുന്നതായ ഒരു അനുഭവങ്ങൾ വളരെ അച്ചായൻ്റെ ജീവിതത്തിൽ സമ്പന്നവും സന്തോഷവുമായിരുന്നു. ഒരിക്കലും ഒരു കോപിഷ്ടനായിട്ട് അല്ല ഞങ്ങളോട് ഒന്നും ഇടപെട്ടിട്ടുള്ളത്. വളരെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഒരു കൂട്ടുകാരനെ പോലെ, അപ്പോൾ തന്നെ ഒരു സഹോദരനെ പോലെ, ഒരു പിതാവിൻ്റെ സ്ഥാനം ഒക്കെ ഉള്ളതായ ഒരു അനുഭവം, എല്ലാവിധത്തിലൊരു കരുതലിൻ്റെ ഒരു മണ്ഡലം ഒക്കെ ഉണ്ടായിരുന്നു. തൻ്റെ ഓരോ സംസാരവും വളരെ ഘനഗാംഭീര്യമായുള്ളതായ ഓരോ സംസാരങ്ങൾ ഇടപെടലുമായിരുന്നു. ഏത് വിധത്തിൽ നോക്കിയാലും തനിക്ക് ഏറ്റതായ രീതിയിലുള്ളതായ ഒരു സഹകരണവും അന്ത്യകാലത്തുണ്ടായിരിക്കുന്നതായ ഉണ്ടാകേണ്ടതായ ആവശ്യമായിരിക്കുന്നതായ ആ പരിചരണങ്ങളും മക്കളിൽ നിന്നും കൊച്ചുമക്കളിൽ നിന്നൊക്കെ അനുഭവിക്കുവാൻ തനിക്ക് ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ട തങ്കമാമയെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ അവസാന സമയങ്ങൾക്ക് വളരെയധികം ക്രിട്ടിക്കൽ ടൈമിലൂടെ കടന്നു പോകുമ്പോൾ വളരെ തന്മയത്വത്തോടുകൂടി ഹൃദയ വിശാലതയോടുകൂടി അതിനെയൊക്കെ ഉൾക്കൊണ്ട് ഏതെല്ലാം വിധത്തിൽ തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് അറിയാവുന്നവർക്കെല്ലാം അറിയാവുന്നതാണ്. എന്നാൽ അതെല്ലാം അവസാനം നന്മയ്ക്കായിട്ട്, സകലത് നന്മയ്ക്കായിട്ട് കൂടി വരത്തക്ക രീതിയിൽ മക്കളെയും മക്കളുടെ മക്കളെയും അവരുടെ നന്മകളെയും അവരുടെ എല്ലാ ആശ്വാസത്തിൻ്റെ അനുഭവങ്ങളെയും അനുഭവിപ്പാൻ എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരുവാനൊക്കെയും ദൈവം ഇടയാക്കി തീർന്നു. എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. പിതാക്കന്മാർ ചെയ്തു വച്ചിരിക്കുന്നതായ ഓരോ നന്മ പ്രവർത്തികളുടെ അനുഭവങ്ങൾ മക്കളും കൊച്ചുമക്കളും തലമുറ തലമുറയായി അനുഭവിക്കുന്ന ഓരോ മണ്ഡലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സമൂഹത്തിൽ വെളിപ്പെട്ട് വരുമ്പോൾ നമ്മുടെ ദൈവം എത്രമാത്രം കരുണയുള്ളവനാണെന്ന്, എല്ലാ പ്രവർത്തികൾക്കും ദൈവം തക്ക സമയത്ത് മറുപടി നൽകി നമ്മെ ഓരോരുത്തരെ ആദരിക്കുന്നവരാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ പുതുക്കേണ്ടിയിരിക്കുന്നു. ഇത്തരുണത്തിൽ VFI നേതൃത്വത്തിൽ സെക്രട്ടറിയും ട്രഷറും ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നതാണ്. അതിന് മേലോട്ടങ്ങ് വെച്ചാൽ ഓക്കെ. എല്ലാവിധത്തിലുള്ളതായ ദൈവസമാധാനത്താൽ ദൈവകൃപയാൽ പ്രിയപ്പെട്ട അമ്മാമയും മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഇത്തരണത്തിൽ VFI പ്രസിഡൻ്റായിരിക്കുന്ന പ്രിയപ്പെട്ട ജോർജ് കുട്ടിച്ചാനെയും സഹോദര വിദേശങ്ങളിലായിരിക്കുന്ന സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ അനുശോചനങ്ങൾ അവർക്ക് വേണ്ടി അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട BVF-ൻ്റെ നിര്യാണ വാർത്ത വളരെ വേദനയോടുകൂടിയാണ് മുളവന കോട്ടയ്ക്കകത്തെ ഫാമിലികൾ അറിഞ്ഞത്. എൻ്റെ അനുജൻ സജി ഈ ഭവനത്തിൽ സൂസനെ വിവാഹം കഴിച്ച അന്ന് കാലഘട്ടം മുതൽ വളരെ
സന്തോഷകരവും അനുഗ്രഹകരവുമായ രീതിയിലൂടെ ബഹുമാനപ്പെട്ട അപ്പച്ചൻ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും ഞങ്ങളുടെ അപ്പച്ചനായി നിലകൊള്ളുകയും ചെയ്ത ആ മഹാ വ്യക്തിത്വത്തെ ഞങ്ങൾ ഓർക്കുന്നു. മുമ്പ് അസുഖമായി കിടന്നപ്പോൾ ഞാൻ ഈ ഭവനത്തിൽ വരികയും അപ്പച്ചനുമായി ദീർഘനേരം സംസാരിക്കുകയും വളരെ നർമ്മരസത്തോടുകൂടി സരസമായി സംസാരിക്കുന്ന അപ്പച്ചൻ്റെ ആ അനുഗ്രഹകരമായ ആ മനോഭാവം ഞങ്ങൾക്കെന്നും ഞങ്ങളുടെ കുടുംബത്തിന് അതൊരു അനുഗ്രഹമായിരുന്നു. മരണം എന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ ഇന്നല്ലെങ്കിൽ നാളെ നാം എല്ലാവരും അത് അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരവസ്ഥയാകുമല്ലോ. കഴിഞ്ഞ 84 സംവത്സരം ഈ ലോകത്തിൽ ജീവിപ്പാൻ നല്ല സാക്ഷ്യമുള്ളൊരു കുടുംബജീവിതം നയിക്കുവാൻ മക്കളെയും മരുമക്കളെയും കുഞ്ഞുമക്കളെയും കണ്ട് സന്തോഷിക്കുവാൻ ഈ സമൂഹത്തിന് പ്രിയങ്കരനായി നിലകൊള്ളുവാൻ കഴിഞ്ഞ 84 വർഷം ഈ അപ്പച്ചന് സാധിച്ചു. സമയമായപ്പോൾ ദൈവം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, നിന്നെ ഞാൻ അധികത്തിന് വിചാരകനാക്കും, നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന മഹത്വപരമായ ആ അനുഭവത്തിലേക്ക് വിളിച്ചു ചേർത്തു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ അമ്മച്ചി, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, സഹോദരങ്ങൾ, അവരോടെല്ലാം ഞങ്ങളുടെ ദുഃഖങ്ങൾ പങ്കുവെക്കുന്നു. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ യോബ് പറഞ്ഞതുപോലെ യഹോവ തന്നു, യഹോവയെടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് യോബിനെ പോലെ പറഞ്ഞ് ധൈര്യപ്പെടുവാൻ എല്ലാവരെയും നീ സഹായിക്കണമേ എന്ന് എന്നോട് അപേക്ഷിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ മരണവും ഓരോ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. അല്പകാലത്തിന് മുമ്പ് ദൈവം മണ്ണിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ചാക്കി അവിടുത്തെ ആത്മാവിനെ കടമായി നൽകി. സമയമാകുമ്പോൾ കടമായി തന്ന ആത്മാവിനെ തിരിച്ചേൽപ്പിച്ച് വീണ്ടും മണ്ണിലേക്ക് മടങ്ങേണ്ടുന്നവരാണല്ലോ നമ്മൾ. നമ്മെ വളർത്തിയതായ കൈകൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന വളരെ വലുതാണ്. പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന അമ്മച്ചി, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, സഹോദരങ്ങൾ, മിത്രങ്ങൾ എല്ലാവരോടുമുള്ള കോട്ടയ്ക്കകത്ത് ഫാമിലിയുടെ അഗാധമായ ദുഃഖവും അനുശോചനവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. പ്രാർത്ഥിക്കാം. അശ്വസമേ എനിക്കേറെ തിങ്ങി ടന്നോ വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കി ടുമ്പോൾ സ്നേഹമേറിടുമൻ രക്ഷകൻ സന്നിധോ ആനന്ദ കൂട്ടരെ കാണ നല്ലോ സ്നേഹമേറിടുമൻ രക്ഷകൻ സന്നിധോ ആനന്ദ കൂട്ടരെ കാണ നല്ലോ ചേർന്നിടുമേ വേഗം ഞാനും കൂട്ടത്തിൽ ശുദ്ധരോട് നിച്ചങ്ങാന നിപാലോകം വേണ്ട എനിക്കൊന്ന് വേണ്ട എൻ്റെ നാഥ രസനിതോ ചേർന്നാൽവാദി ലോക വേണ്ട എനിക്കൊന്ന് വേണ്ട എൻ്റെ നാഥ രസനിതോ ചേർന്നാൽവാദി കർത്താവേ ശ്വാസപോരിൽ തോൽക്കാതെ
തന്നെ അവസാനത്തോളം നേർത്തെ നവേകർത്തവേ വിശ്വാസ പോരിൽ തോൽക്കാതെ അവസാനത്തോളം നേർത്തെ ശാമേഘത്തിൽ കാകേളനാഥ തേരടിയേ നന്മമ്പിൽ കാണേണമീയക ശാമേഘത്തിൽ കാകേളനാഥത്തിൽ അടിയേ നന്ദേ മമ്പിൽ കാണേണമീ അശ്വാസമേ എനിക്കേറെ തിങ്ങി തന്നവിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറെ ഡമൻ്റെ ക്ഷകസ നേതോവാന ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിച്ചിരിക്കും. എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കയില്ല എന്ന് അരുളി ചെയ്തിട്ടുള്ളവനായ കർത്താവേ സ്വർഗീയ പിതാവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്ന് ഐശ്വര്യമുള്ളത് നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 84 സംവത്സരം എൻ്റെ കർത്താവേ ഈ ലോകത്തിൽ ജീവിപ്പാൻ അവസരം നൽകി നല്ല സാക്ഷ്യമുള്ള ഒരു കുടുംബജീവിതം നയിച്ച് സഭയ്ക്കും സമൂഹത്തിനും മാതൃകയായി ഉത്തമ സാക്ഷിയായി ജീവിപ്പാൻ നിൻ്റെ മകനെ നീ അഭിഷേകം ചെയ്ത വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും കണ്ട് സന്തോഷിക്കുവാൻ എൻ്റെ കർത്താവേ നീ അവസരം നൽകിയ വലിയ ധന്യമായ ജീവിതത്തെ ഞങ്ങൾ ഓർക്കുന്നു. സമയം വന്നപ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ ഞാൻ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന മഹത്വപരമായ ആ ഇമ്പകരമായ വിളിക്ക് യോഗ്യമാമണ്ണ നിന്റെ മകനെ നീ വിളിച്ച് അടുപ്പിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വളർത്തിയതായ കൈകളിൽ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന വളരെയാവുന്നല്ലോ കർത്താവേ. എങ്കിലും മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുമ്പിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടതാണെന്നുള്ള ആ യാഥാർത്ഥ്യം കർത്താവേ ഞങ്ങളറിയുന്നു. കർത്താവേ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിശുദ്ധിയോടുകൂടി നിനക്ക് കൊള്ളാവുന്നവരായി ക്രിസ്തുവിൻ്റെ ക്രൂശൻ്റെ പാതയെ പിന്തുടർന്ന ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ ബലഹീനരായ അടിയങ്ങളെ നീ സഹായിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ അമ്മച്ചിയെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. കഴിഞ്ഞ കാലത്തിൽ ശരീരത്തിൻ്റെ അസ്വസ്ഥതകളും ക്ഷീണങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും കർത്താവ് ഇത്രത്തോളം ബലം നൽകി നിൻ്റെ മകളെ നിലനിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. മക്കളെ ഓരോരുത്തരെ അയാളാം പ്രതിയായും തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. ദൂരെയായിരിക്കുന്നവരും കർത്താവെ ചാരത്തായിരിക്കുന്നവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ മരുമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഹോദര ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വന്നുകൂടിയിരിക്കുന്ന എല്ലാ മിത്രങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയെയും കവിയെ അവിടുത്തെ ദിവ്യമായ സമാധാനം നൽകി നീ അവരെ ആശ്വസിപ്പിക്കണമേ എന്നതിനോട് അപേക്ഷിക്കുന്നു. ഓരോ മരണവും ഞങ്ങളോട് കർത്താവേ ചിലതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. കർത്താവേ, അല്പകാലത്തിന് മുമ്പ് മണ്ണിൽ നിന്ന് ഞങ്ങളെ രൂപപ്പെടുത്തി അവിടുത്തെ ആത്മാവിനെ കടമായി നീ ഞങ്ങൾക്ക് നൽകി സമയം വന്നപ്പോൾ കർത്താവേ കടമായി തന്നെ ആത്മാവിനെ തിരിച്ചേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും വീണ്ടും മണ്ണിലേക്ക് മടങ്ങേണ്ടുന്നവരാണല്ലോ. കർത്താവേ, ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി എൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ കർത്താവേ ശിഷ്ടായുസ് മുന്നോട്ട് പോകുവാൻ ബലഹീനരായ അടിയങ്ങളെ നീ സഹായിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കിടക്കുന്ന ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാം ഭംഗിയായും ചന്തമായും അവിടുന്ന് നടത്തി കൊടുക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കാലാവസ്ഥയൊക്കെ അവിടുന്ന് നിയന്ത്രിക്കണമേ. കർത്താവേ, കൂടി വരുവാനുള്ളവരെല്ലാം കർത്താവേ ഏതൊക്കെ സമയത്ത് കൂടി വരുത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. എല്ലാ നല്ല ദാനങ്ങളാലും നീ ഞങ്ങളെ വഴി നടത്തണമേ. വരവിനായി നീ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. കർത്താവേ സ്തോത്രം. കർത്താവിൻ്റെ ഏത് പരിശുദ്ധമേറിയുടെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപിതാവിനോടുള്ള ദേവയോടുള്ള ബന്ധത്തിൽ നിന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കാൻ കർത്താവ് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു.
പ്രിയ ആനി സിസ്റ്ററിനുള്ള ബന്ധത്തിലാണ് ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നത്. പ്രിയപിതാവ് അവിടെ ആയിരുന്നപ്പോൾ കാണുവാനും പരിചയപ്പെടുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടായ്മകൾ ആചരിപ്പാനൊക്കെയും കർത്താവ് അവസരം നൽകി. സ്നേഹനിധിയായ എപ്പോഴും നല്ല സന്തോഷവാനും നല്ല തമാശകൾ പറഞ്ഞ് എപ്പോഴും പ്രസന്നവതനായി തന്നെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. തൻ്റെ വിയോഗം നമുക്ക് ഏവർക്കും ദുഃഖവും വേദനയും ഉളവാക്കുന്നുവെങ്കിലും ക്രിസ്തീയ ജീവിതം പ്രത്യാശയാണല്ലോ നമുക്ക് നൽകി തരുന്നത്. പ്രിയപിതാവിനെ വീണ്ടും കാണാം എന്നുള്ളതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ വലിയ പ്രത്യാശ. അതേ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തയേശുവിലുള്ള നമ്മുടെ വിശ്വാസമാണ് നമ്മെയും അവനോടുകൂടെ ജീവിപ്പിക്കുന്നത്. ഈ ലോക ജീവിതം താൽക്കാലികവും ക്ഷണഭംഗുരവും മറഞ്ഞു പോകുന്ന ആവി പോലെയെന്നും നാല് വിരൽ നീളമെന്നും വചനം നമ്മെ ഓർപ്പിക്കുന്ന ഈ ആയുസ്, അതേ പ്രിയപിതാവിന് കർത്താവ് ദീർഘമായ ആയുസ് കൊടുത്തു 84 സംവത്സരം. ഈ ലോകത്തിൽ ജീവിച്ച മക്കളെയും കൊച്ചുമക്കളെയും അതേ പല തലമുറകളെ തനിക്ക് കാണുവാനായിട്ട് ദൈവം ഭാഗ്യം കൊടുത്തു. തനി ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. പ്രേമജിക്കായും സ്തോത്രം. തനിക്ക് കൊടുത്ത മക്കളെല്ലാവരും അതേ അവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും അതേ വേണ്ട കൈത്താങ്ങലം എടുത്ത് സഹോദരങ്ങൾ തമ്മിൽ സ്നേഹിച്ച് നിൽക്കുന്ന അതേ ആ ഈ കുടുംബത്തിൻ്റെ മാതൃക വളരെ ശ്രേഷ്ഠമാണ്. എല്ലാവിധത്തിലും അത് എപ്പോഴും പ്രശംസനീയമായ ഒരു വിഷയവും കൂടിയാണ്. കർത്താവ് ഈ ലോകത്തിൽ നമുക്ക് നൽകി തരുന്ന ഈ നല്ല ആയുസ്സിൽ ക്രിസ്തുവിനെ അറിഞ്ഞ് ദൈവവചനപ്രകാരം നാം ജീവിക്കുന്നുവെങ്കിൽ മരണത്തെ നമുക്ക് ജയിച്ച് നിത്യയുഗം കർത്താവിനോടുകൂടെ വാഴുവാനായിട്ട് കഴിയും. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നുവെന്നും ആത്മാവിനാൽ ജനിച്ചത് എന്നേക്കും നിത്യ ജീവനായി നിലനിൽക്കുന്നതെന്നും ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതേ ലോകപ്രകാരം നാമൊക്കെ ഇവിടെ ജനിക്കുന്നുവെങ്കിലും കിടന്നതും അമേൻ ഒരു ബീജത്താൽ നാം ഈ ലോകത്തിൽ ജനിക്കുമ്പോൾ ദൈവം നമുക്കൊരു ദൈവവചനത്തെ നൽകിയിരിക്കുകയാണ്. കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനം. ആ വചനത്താൽ ജനിച്ചാൽ നാം പിന്നെ എന്നേക്കും നിലനിൽക്കുവാനിടയാവും. അവിടെ ആ വചനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചൈതന്യവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രത്യാശയും ജീവിതത്തിൽ നമുക്ക് സമാധാനവും നൽകിത്തരുന്ന നിത്യ ജീവനെ നമുക്ക് പ്രദാനം ചെയ്യുന്ന ആ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ ഏവരെയും ദൈവമായ കർത്താവ് സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിറച്ച് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുറന്നുള്ള ശുശ്രൂഷകളെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപ കൂടിയിരിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ അവസരം നൽകി തന്ന് മാനിച്ച പ്രിയ ഭവനത്തോടുള്ള നന്ദിയെ രേഖപ്പെടുത്തിക്കൊണ്ടും ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. പ്രത്യാശ നൽകുന്ന ദൈവത്തിൻ്റെ വചനം കൊണ്ട് ബലപ്പെടുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നു. ദൈവം നിങ്ങളെ അവരെയും അനുഗ്രഹിക്കട്ടെ.
ദുഃഖിതരായ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ചാർച്ചക്കാരെ, കുഞ്ഞുങ്ങളെ, ഞാനിവിടെ അനുശോചനം അറിയിക്കാനിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഒരു അളിയനാണ് മരിച്ചു കിടക്കുന്നത്. എൻ്റെ രണ്ടാമത്തെ സഹോദരിയുടെ ഹസ്ബൻഡാണ്. ഈ വീട്ടിനോട് വളരെ കടപ്പാടുള്ള ഒരു മനുഷ്യനാണ് ഞാനും എൻ്റെ കുടുംബവും, പ്രത്യേകിച്ച് എൻ്റെ സഹോദരനും. കാരണം ഞങ്ങൾ കോളേജ് വിദ്യാഭ്യാസം ചെയ്തത് ഈ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടാണ്. അന്നൊക്കെ ഈ അളിയൻ്റെ കൂടെ പോകുന്നതിനും പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ അളിയൻ പറയുന്ന തമാശകളൊക്കെ ഞങ്ങൾ കേട്ട് വളരെ സന്തോഷത്തോടു കൂടെ അന്ന് ജീവിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. ഞാനിവിടെ പഠിക്കുന്ന അവസരത്തിൽ തന്നെ ഒരു ദിവസം ഈ അളിയൻ അവിടെ ഓഫീസിൽ നിന്നാണോ എന്തുവാണോ ഒരു ചോക്ക് എൻ്റെ കൈ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഞാനിരുന്ന് പഠിക്കുന്ന പിന്നെ തട്ടിൻ്റെ മുകളിൽ ഇത് എന്തെങ്കിലും നീ നല്ലൊരു വാക്ക് എഴുതി വെക്കണമെന്ന് പറഞ്ഞ്. അന്ന് ഞാൻ ഫിയർ ഓഫ് ഗോഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിഷ്ഡം എന്ന് അവിടെ എഴുതി വെച്ചു. അത് എഴുതി വെക്കാൻ എന്നെ പ്രേരിപ്പിച്ച് എൻ്റെ ഈ പ്രിയപ്പെട്ട അളിയനായിരുന്നു. അളിയനും ഈ കുടുംബത്തിൽ വസിക്കുന്ന എൻ്റെ ശേഷക്കാരും ഇവരെല്ലാം വളരെ എനിക്ക് കടമപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് നൽകിത്തന്ന നല്ല ദാനങ്ങളെ ഓർത്ത് ഞങ്ങളിപ്പോൾ സ്മരിക്കുകയാണ്. ഈ കുടുംബത്തോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ദുഃഖിതരായ ഈ കുടുംബത്തോടും ഞങ്ങളുടെ ബന്ധുമിത്രാദികളോടും കൂടെ അനുശോചനം അറിയിക്കുന്ന ആണ്. ഈ ദുവോണമുള്ള ആളുകൾ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ കുടുംബത്തിൽ മാത്രമല്ല ദേശത്തിനും കൂടെ അതൊരു വലിയ നഷ്ടമായി തീരുകയാണ്. എല്ലാ ആളുകളും ദുഃഖത്തിലിരിക്കുന്നു. ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയും ഞങ്ങളുടെ സഹോദരി, ഞങ്ങൾ മുള്ളവൻ ആ മരുതൂർ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്, ആ മരുതൂർ കുടുംബത്തിൻ്റെ പേരിലുള്ള എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Praise the Lord. Vegam ha jernidam bhangiyeriya aatirathe vegam ha I'm
പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഫാമിലി, ഈ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ട ബേബിച്ചാൻ്റെ സഹോദര കുടുംബങ്ങൾ, പ്രിയപ്പെട്ടവർ, അവർക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരം കൂടെ ഉണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കാനുള്ള അവസരം കൂടെ ഉണ്ട്. അതിനുള്ള ഒരു ഒന്ന് രണ്ട് മിനിറ്റുകൾ നൽകുകയാണ്. തുടർന്ന് ഈ ഭൗതിക ശരീരം ഭവനത്തിലുള്ളിൽ വെച്ച് പ്രാർത്ഥന കഴിഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. അവിടെ വെച്ചാണ് നമ്മുടെ ശുശ്രൂഷ 9:30 ആരംഭിക്കുന്നത്. അതിന് മുൻപ് ആർക്കെങ്കിലും അനുശോചനം പറയാനുണ്ടെങ്കിൽ അനുശോചനം പറയാം. ഈ ഫോട്ടോയ്ക്കുള്ള ഒരവസരം കൂടെ ഉണ്ട്. ഇപ്പോൾ കൊയർ ഈ സമയത്ത് പാട്ട് പാടുന്നതാണ്. വേഗം ചേർന്നിടും
ശുഭച്ചാന് ജീച്ചാന് ഫാമിലിയിലുള്ളവർ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വന്നാട്ടെ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയാ. ആർക്കെങ്കിലും കുടുംബത്തിൽ താല്പര്യമുള്ളവർക്ക് വരാം ഉടൻ തന്നെ. താഴത്തെ വീട്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന KL24N 6168 എന്നുള്ള നമ്പർ വാഹനം അവിടെ നിന്ന് തൽക്കാലം ഒന്ന് മാറ്റിത്തരണമെന്ന് അറിയിച്ചിട്ടുണ്ട്. KL24N 6168 ത്ത് വെച്ചുള്ളതായ ശുശ്രൂഷ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ബേവിച്ചാന്റെ വാത്സല്യ ഭവനം. ഈ ഭവന പ്രിയപ്പെട്ട ബേവിച്ചാൻ പണിഞ്ഞ്, അവരൊരുമിച്ച് പ്രാർത്ഥിച്ച് പണിഞ്ഞ് ദീർഘകാലം ജീവിച്ച ഒരു ഭവനം അത്രേ. ഈ ഭവനത്തിൽ നിന്ന് യാത്ര പറയുന്നതായ അവസാന നിമിഷങ്ങൾ അത്രേ. ഈ ഭവനത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരോടും ഈ ഭവനത്തോടും ചുറ്റുപാടുമുള്ളവരോടും യാത്ര പറയുന്ന ഈ അവസരം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമാണ്. എന്നിരുന്നാലും അത് ഏറ്റവും ഭംഗിയായി നിർവഹിപ്പാൻ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഈ സമയത്തുണ്ടായിരിക്കണം. പ്രത്യേകിച്ചൊരു കാര്യം ശ്രദ്ധിക്കണം, കോവിഡ് പ്രോട്ടോകോൾ ക്രമം നമ്മളെല്ലാവരും പാലിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പുറത്ത് നിൽക്കുമ്പോൾ രണ്ടോ മൂന്നോ പേര് കൂടി നിൽക്കാൻ പാടില്ല. നിങ്ങൾക്ക് അകലം പാലിച്ച് നിൽക്കാവുന്നതാണ്. പലയിടങ്ങളിലായിട്ട് ഈ ശുശ്രൂഷ ശ്രദ്ധിക്കാവുന്നതാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണമേ. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഈ പ്രിയപ്പെട്ട പിതാവിനെ യാത്രയയക്കുന്ന സന്ദർഭമാകുന്നല്ലോ. അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കട്ടെ. ഈ ലോകത്തിൽ തൻ്റെ ദാസന് നൽകാവുന്ന ഏറ്റവും ഉചിതമായ ഒരു ശുശ്രൂഷയാണല്ലോ ഈ യാത്രയയപ്പ്. ഞങ്ങളെല്ലാവരും ഒരിക്കലും ഇവിടെ നിന്ന് യാത്രയാകേണ്ടവരാകുന്നു എന്നുള്ള ബോധ്യം ഇതിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യേകിച്ച് ഈ ഭവനം തൻ്റെ താൻ സ്നേഹിച്ച, തന്നെ സ്നേഹിച്ച, കരുതിയ, ശുശ്രൂഷിച്ച പ്രിയപ്പെട്ട കർത്താവെ, ഈ ഭവനത്തിൽ നിന്ന് താൻ യാത്രയാകുന്നു. എല്ലാവർക്കും ദുഃഖവും പ്രയാസവുമുണ്ട്. എന്നാൽ നിരാശപ്പെട്ടു പോകുവാനിടയാകരുതേ. തങ്കമാമയെയും ദാനം കൊടുത്ത മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും സഹോദര കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യതയുടെ തുറമുഖത്ത് കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഞങ്ങൾ ഇതിൻ്റെ ദാസനെ യാത്രയക്കട്ടെ. ശുശ്രൂഷ ഫലകരമാക്കി അനുഗ്രഹമാക്കി തീർക്കണം. നിന്റെ നാമം ഞങ്ങളിലൂടെ മഹത്വപ്പെടണം. യേശുവിൻ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഇപ്പോൾ ഭൗതിക ശരീരം പുറത്തേക്ക് എടുക്കാവുന്ന, നിങ്ങൾ ഇറങ്ങി, ഇവിടെ നിൽക്കുന്നവർ ഇറങ്ങി ആ സ്ഥാനത്ത് കസേരയിലിരിക്കാം. തുടർന്ന് ആറ് പേര് വന്ന് ഈ ഭൗതിക ശരീരം പുറത്തേക്ക് ഇറക്കും. ആ സമയത്ത് തന്നെ ബാക്കി മെഴുകുതിരിയും കാലുറക്കും.
ഇനി ശാന്തമായി മറ്റുള്ളവർക്ക് മാറി നിൽക്കാൻ പ്രിയപ്പെട്ട തങ്കമാമയും മക്കളും മരുമക്കൾക്കും ഒക്കെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ബാക്കിയുള്ളവർ ശാന്തമായി പല സ്ഥാനങ്ങളിലായിട്ട് മാറി നിൽക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഇപ്പതുകാട് താമസിക്കുന്നതായ പ്രിയപ്പെട്ട ഡാനിയൽ സാർ, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഡാനിയൽ സാർ, ഇവിടെയുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആളുകൾ വരെ അറിയാവുന്ന പ്രിയപ്പെട്ട ഡാനിയൽ സാർ ഇബേവിച്ചാൻ്റെ ഒരു വലിയ സുഹൃത്തായിരുന്നു, കുടുംബ ബന്ധുവാണ്. ആ വിധത്തിൽ പ്രിയപ്പെട്ട ഡാനിയൽ സാർ ഒരു വാക്ക് ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നതാണ്. ദൈവനാമത്തെ മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛനും ഈ പ്രിയപ്പെട്ട ഭവനത്തിലെല്ലാ പ്രിയപ്പെട്ടും വിശേഷാൽ ദുഃഖരായിക്കുന്ന പ്രിയമാതാവേ, പ്രിയമക്കളെ, മരുമക്കളെ, ചെറുമക്കളെ, സഹോദരങ്ങളായി കടന്നു വന്ന എല്ലാവരെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ബേബിച്ചാനും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബാല്യകാലം മുതലേ ഈ ഭവനമായി, വിശേഷാൽ പുതു പുപ്പുളിപ്പുട്ടിലെ ഭവനമായി എൻ്റെ പിതാക്കന്മാർ എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് സഭയായിട്ട് ഇടവകയായിട്ടും ഒക്കെ വളരെ ആത്മാർത്ഥമായും ബന്ധപ്പെട്ട ഒരു കുടുംബവും അതുപോലെ തന്നെ വ്യക്തിയുമാണ്. ഞാനിപ്പോൾ വളരെയധികമായി പിൻപൊടിച്ച് നിൽക്കുമ്പോൾ ഈ ഭവനത്തിലെ അപ്പച്ചൻ, അമ്മച്ചി, മറ്റെല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളുമൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. ഞങ്ങളെ സ്നേഹിച്ചിരുന്നു, ഞങ്ങളും അതുപോലെ തന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. ചില നാളുകളിൽ കടുത്ത ആസുപ്രിയപ്പെട്ട ബേബിച്ചാനെ ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിച്ചെങ്കിൽ തന്നെയും ഈ താൻ ഇതിനുവേണ്ടി കാത്തിരുന്നു ആ പ്രത്യാശയിലേക്ക് കഴിഞ്ഞ ദിവസം ചേർക്കപ്പെടുവാനിടയായി. മനുഷ്യപരമായി വളരെ ദുഃഖമുണ്ടെങ്കിൽ തന്നെയും താൻ പ്രിയം വെച്ച ആ നിത്യയിലേക്ക് ചേർക്കപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. എനിക്കും എൻ്റെ കുടുംബത്തിനും ദുഃഖമുണ്ട്. എല്ലാവരും, ഒരു മനുഷ്യൻ ഉറച്ചെന്നാൽ ശ്വാസം മാത്രമാണ്. ഏത് മനുഷ്യനും ഇതേ വഴിയിൽ തന്നെ നമ്മളെ ലീക്കുവിൽ നിൽക്കുന്നതാണ് സ്തുതി. എന്നാണ് നാം മരിക്കുന്ന ആർക്കും അറിയില്ല. ദാവീദ് യോനാഥനോട് പറഞ്ഞ് ഞാൻ എൻ്റെ മരണം തമ്മിൽ ഒരടി ദൂരം മാത്രം സഞ്ചരിക്കുന്നു. അതുകൊണ്ട് ഈ വല്ലാത്ത കാലഘട്ടത്തിൽ ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട് യാത്രയപ്പ് നൽകുന്നത് തന്നെ വളരെ അനുഗ്രഹമാണ്. അധികർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും ഇറങ്ങി വരുന്ന സുദിനമുണ്ട്. ആ സൂര്യൻ താൻ പ്രിയം വെച്ച ആ സ്തോത്രം സ്വർഗീയ പരദീസയിൽ തന്നെ വീണ്ടും കാണാമുള്ള ഭാഗ്യപ്രത്യാശയോടെയും ഞങ്ങളുടെ അനുശൂന്യ പ്രത്യാശയും രേഖപ്പെടുത്തിക്കുന്നു. അവസരം തന്ന കടദാസനും അത് ബഹുമാനപ്പെട്ട അച്ഛനും ഈ ഇടവാങ്ങൾക്കും അതുപോലെ കുടുംബത്തിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ഡാനിയൽ സാറേ. ഇപ്പോൾ പുളിമൂട്ടിൽ കുടുംബത്തിന് വേണ്ടി ശ്രീ ഷിബു വർഗീസ് പുഷ്പഹാരം അർപ്പിക്കുന്നു. നമ്മുടെ ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ആർക്കെങ്കിലും കാണാനുള്ള ഒരു അവസരമുണ്ട്, അതിന് ആരെയും തടയണ്ട. അവർ വന്ന് കണ്ട് പോവുക, അതിന് പ്രോട്ടോക്കോൾ പാലിച്ച് അതനുസരിച്ച് വന്ന് പോകാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ആരും അത് തടയുകയോ ആ വിധത്തിൽ ഒന്നും ശ്രമിക്കേണ്ട. നമുക്കെല്ലാവർക്കും ചേർന്ന് കൊയറൂടെ ചേർന്ന് പാടാവുന്ന പാട്ടാണല്ലോ ശോഭയേറും നാടൊന്നുണ്ടത്. ശോഭയേറും നാടൊന്നുണ്ടത് കാണാമേതുരവി ശ്വാസത്താൽ താതൻവാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാതഹോ വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് ശോഭന നാട്ടിൽ പാടും
വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനം അങ്ങില്ലല്ലോ നിത്യ സൗഭാഗ്യം ആത്മാക്കൾക്ക് വേഗം കാഴ്ചയായി നാം തുറം പാടി വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവ് ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണം ഇല്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണം ഇല്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണം ഇല്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടിതാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനയും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ദൈവമേ, ഈ ആയുസിന്റെ അനിത്യതയെക്കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യതരായുള്ളവരായി തീരുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകുകയും ചെയ്യണമേ. ഹോശോ വബക്കുല സുബാൻ ലവൽ മിൻ വാക്യം പ്രതിവാക്യമായിട്ട്, ജാതികളെ നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. എന്തെന്നാൽ മനുഷ്യൻ ഒരു സ്വരൂപത്തിൽ നടക്കുന്നു,
അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു, അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. നീ മനുഷ്യനെ ശിക്ഷിച്ചു, അവന്റെ ആഗ്രഹങ്ങളെ വൈക്കോൽ പോലെ നീക്കി കളഞ്ഞു, സകല മനുഷ്യരും ആവി പോലെയാകുന്നു. കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവോ? ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ഇരട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? നീ മനുഷ്യനെ എളിമയിലേക്ക് തിരിയുമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്തു. മനുഷ്യൻ പുകയ്ക്ക് സാദൃശ്യമാവുന്നു, അവന്റെ ദിവസങ്ങൾ നിഴൽ പോലെ കടന്നു പോകുന്നു. എന്തെന്നാൽ അവൻ നമ്മുടെ മനച്ചലിനെ അറിയുന്നു, നാം മണ്ണാകുന്നു എന്ന് അവൻ ഓർത്തിരിക്കുന്നു. എന്തെന്നാൽ കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നില്ല. മരിച്ചവരിട്ടിലേക്ക് ഇറങ്ങുന്നവരും ആരും കർത്താവിനെ സ്തുതിക്കയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. മൺമയനായ ആദാമിൻ മക്കൾക്ക് പുനരുത്ഥാനം വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവനാം മെസിഹ. ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്നേ ചേടുന്നു, നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യും. ആദാമിനുടെ സുതരായ മാനുഷരെല്ലാവരുടെയും ജീവ അധികാരിയാം മശിഹായെ, നിൻ പ്രത്യക്ഷതയുടെ വലുതാം ദിവസത്തിൽ നീ അടിയാരെ അന്ത്യന്യായ വിസ്താരത്തിൽ പ്രവേശിപ്പിച്ചി. ഓരോ പ്രവൃത്തി ക്യൊത്ത പോൽ പകരം നൽകും മശിഹായെ, കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കഴുക. നിൻ മഹിമയ്ക്ക് ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ ഭരിപ്പിക്കണമേ എന്നേക്കും ന്യായ. ഉന്നത രാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ ത്രിത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നും സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. സ്വഭാവ പ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തൻ്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മിശിഹാതമ്പുരാന് തൻ്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ നിർമ്മിച്ചു ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു,
രാജകീയമായ അവസ്ഥ കൊണ്ടവനെ ശ്രേഷ്ഠതയുള്ളവനാക്കി നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായിട്ടുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണയുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവവുമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്ന് ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനയും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാരും ശുദ്ധിമതികളും പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്തു കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയുമാകുന്നുവെന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസ ഏറ്റവനും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായി നിന്റെ ദാസൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയിൽ നിന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയിൽ നിന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ നിന്റെ ദാസന്റെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരവുമായി ഈ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, ഇന്നിന്റെ ദാസന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകിച്ച് ഈ ദാസന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ നീ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ നീ ഒന്നാക്കണമേ. നിന്റെ ശക്തിയുള്ള വലം കൈകൊണ്ട് വിശുദ്ധരുടെ പൂർണ്ണതയിലേക്ക് വരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവരെ ആശ്വാസവും സമാധാനവും പ്രാപിക്കണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുമുള്ള പുറപ്പാടിനൊരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന്റെ മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങൾ എല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. നിന്റെ വിശുദ്ധരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ഹോശോവബ കുലസുബാൻ ലവൽ മിൻ. ആദാം മരണം ആദാം മുതൽ മശിഹാ വരെയും തൻ്റെ ഗതിയെ വിശാലമാക്കി മശിഹാ അതിൻ്റെ അധികാരത്തെ മായ്ച്ച് പാപത്തിൻ്റെ വിഷമുള്ളിനെ തകർത്ത് കളഞ്ഞു. കുരിശുമൂലമുണ്ടായ ജയമിത എല്ലാ തലമുറകളിലും പ്രസംഗിക്കപ്പെടുന്നു. പുനരുദ്ധാരത്തിങ്കൽ മരണം അവസാനിക്കുന്നു, പാപം മാഞ്ഞു പോകുന്നു, സാത്താൻ ലജ്ജിക്കുന്നു, നീതിമാന്മാർക്ക് സന്തോഷമുണ്ടാകുന്നു. അവർ മണവാളിനോടുകൂടെ മണിയറയിൽ പ്രവേശിക്കേണ്ടതിന് തങ്ങളുടെ ദീപാഷ്ടികളെ തെളിയിച്ചും കൊണ്ട് മഹത്വത്തിൻ്റെ വെള്ളനിലയങ്കി ധരിക്കുകയും ചെയ്യുന്നു. ആത്മാവേ ശരീരത്തോട് പറയുന്നതെന്നാൽ സഹോദരനും പ്രിയപ്പെട്ടവനുമേ, നീ സമാധാനത്തോടെ പാർക്ക. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് സന്തോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. പുനരുദ്ധാന ദിവസത്തിൽ ഞാൻ ഇനിയും നിന്നെ കാണുമെന്നും കർത്താവിൽ എനിക്ക് പ്രത്യാശയുണ്ട്. മശിഹ രാജാവിൻ്റെ എഴുന്നള്ളത്തിങ്കിലും പ്രധാന ദൈവദൂതന്മാരുടെ കാഹളധ്വനിയിലും കബറുകളും പാറകളും പിളർന്ന് സകല വിശുദ്ധന്മാരും മണവാളനോടുകൂടെ മണിയറയിൽ പ്രവേശിക്കേണ്ടതിന് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ദീപാഷ്ടികളെ തെളിയിക്കുന്നു.
ഉയർപ്പും ജീവനും താനായിരിക്കുന്നത് തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തിന് ഒരു നാളും മരിക്കയില്ലെന്നും അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും യായുസിനെ വിട്ടുപിരിഞ്ഞവരാ നിന്റെ ദാസിദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവക്കായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്ക് നിന്റെ ഉത്തരം പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതകളായി തീരുകയും ചെയ്യുമാറാകണമേ. എന്റെ സഹോദരനെ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവിൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവും സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവിൻ. നീക്കം വരാതെ അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഹോ മരിച്ചവരെ, പുനർജീവൻ അടുത്തല്ലോ, ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോൻ, ദേഹത്തെ ഉയർപ്പിച്ച് പ്രവൃത്തിക്കൊത്ത പോൽ നീതിയായി മരിച്ചവരിടയിൽ നീതാഴ്ത്ത പെട്ടല്ലോ, പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ, ആദാമിൻ സുഖരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാം അടിയാരെയും ഉയർപ്പിക്കാം. ഭാഗ്യവാനായ പൗലോസ്ലീഗ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർക്ക് ഉയർക്കുന്നില്ല എന്ന് വരികയിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്നുവരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തു നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യുവാത്സല്യ പിതാവ്, ഈ ഭവനത്തിൽ നിന്നും യാത്ര ചോദിക്കുന്നതായ അവസാന നിമിഷങ്ങൾ അത്രേ. പ്രിയപ്പെട്ട തങ്കമാമ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, എല്ലാവർക്കും ബന്ധുമിത്രാദികൾ എല്ലാവരും ചേർന്ന് വന്നിരിക്കുന്നു. ചുറ്റുപാടുമുള്ള ആളുകൾ, സ്നേഹിതർ, ഇടവകക്കാർ, താൻ സ്നേഹിച്ചവർ തന്നെ സ്നേഹിച്ചവർ. കർത്താവ് പറയുന്നു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഇന്ന് നാം വായിച്ചു കേട്ടതുപോലെ ഒരു നാളിൽ കർത്താവിനെ നമ്മളും തൻ്റെ ദാസനോടുകൂടി മുഖാമുഖം കാണുമെന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് ക്രിസ്തീയ ജീവിതത്തിൽ നാം ഒരാളിനെ യാത്ര അയക്കുന്നത്. അതുകൊണ്ട് തൻ്റെ ദാസന് ഉചിതമായ ഒരു യാത്രയയപ്പ് ഈ ഭവനത്തിൽ നിന്ന് ലഭിക്കുകയാണ്. നമുക്ക് ദൈവത്തിന് നന്ദി കരയേറ്റാം. കഴിഞ്ഞ നാളുകളിലൊക്കെ സ്നേഹിച്ചവർ, കരുതിയവർ, ആരോടാണ് നന്ദി പറഞ്ഞു തീർക്കുവാൻ കഴിയാത്തത്? ഒരുപാട് മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, ഗുരുക്കന്മാരോട്, ആചാര്യ ശ്രേഷ്ഠന്മാരോട്, ബന്ധുമിത്രാദികളോട്, കുടുംബാംഗങ്ങളോട്, ആരോട്, ഈ പ്രകൃതിയോട് ഒക്കെ നന്ദി പറഞ്ഞാലും തീരുകയില്ല. എല്ലാറ്റിനുപരിയായി ദൈവമേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞാണ് നാം കല്ലറയിലേക്ക് ഈ ഭൗതിക ശരീരം വയ്ക്കുന്നത്. എല്ലാറ്റിനും ദൈവത്തിന് സ്തുതി കരയേറ്റുന്ന വലിയ ജീവിത മനോഭാവം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ പിതാവിൻ്റെ വേർപാട് നമുക്കെല്ലാവർക്കും ദുഃഖകരമായ ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട അമ്മയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രിയ പ്രാണനാഥൻ, തന്നോടൊപ്പം ദീർഘവർഷം ജീവിച്ച, തൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗമായി തീർന്ന, തന്നെ കരുതിയ, തന്നെ സ്നേഹിച്ച, തന്നെ ശുശ്രൂഷിച്ച, തന്നെ വഴക്കു പറഞ്ഞ, ശിക്ഷിച്ച, ഒക്കെ ശാസിച്ച പ്രിയപ്പെട്ട ദാസൻ യാത്രയാവുമ്പോൾ ഏറെ ദുഃഖകരമായ അനുഭവമുണ്ട്. മക്കൾക്ക് അതിനേക്കാൾ ദുഃഖമുണ്ട്. ഒരു പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമുക്കറിയാം ശാരീരികമായ വേർപാട് ഏറ്റവും ദുഃഖകരമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർക്ക് സങ്കടവും പ്രയാസമുണ്ടെങ്കിലും നിരാശപ്പെടാതെ കർത്താവിൽ പ്രത്യാശ വയ്ക്കുവാൻ ഇടയായി തീരട്ടെ. ഞാൻ കഴിഞ്ഞ 10-24 വർഷമായി ഈ പ്രദേശത്ത്
ശുശ്രൂഷ ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ബേവിച്ചാന് സുഖമില്ലാത്തതായ കിടന്നതായ സാഹചര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, തങ്കമാമ, അവരെല്ലാവരും ഏറ്റവും സന്തോഷത്തോടുകൂടി ശുശ്രൂഷിച്ചു. ഒരു മുടക്കവും വരാതെ ഭംഗിയായ ഉചിതമായ ശുശ്രൂഷകൾ നൽകി. ഒരു പിതാവിന് ലഭിക്കാവുന്ന എല്ലാ സ്നേഹവാത്സല്യങ്ങളും അവസാന നാളുകളിൽ ലഭിച്ചു എന്ന് ഓർത്ത ദൈവത്തിന് ഞാൻ നന്ദി കരയേറ്റുന്നു. നമ്മുടെയൊക്കെ മാതാപിതാക്കന്മാർ നമ്മെ വളർത്തി വലുതാക്കി ഇത്രത്തോളമാക്കിയപ്പോൾ അവർക്ക് നൽകുവാൻ നൽകുന്നത്, നമ്മുടെ കുടുംബത്തിൽ നിന്നും പ്രിയപ്പെട്ടവർക്ക് നൽകുവാൻ നൽകുന്നത് ഏറ്റവും മനോഹരമായ ശുശ്രൂഷയാണ്. ഒരുപക്ഷേ അവരാഗ്രഹിക്കുന്നതിനും അപ്പുറമായി അവരുടെ മനസ്സിലുള്ളതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന മക്കൾ, അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ഉണ്ടാകണം. അത് ഈ ഭവനത്തിൽ നിന്ന് ലഭിച്ചത് ഓർത്ത് ഞാൻ നന്ദി കരയേറ്റുന്നു. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. മറ്റേ സഹോദര കുടുംബങ്ങൾ, പുളിമുട്ടിലെ കുടുംബാംഗങ്ങൾ, വിദേശത്തും സ്വദേശത്തും ഒക്കെ ഉള്ളവരൊക്കെ ഈ പ്രിയപ്പെട്ട ഭവനത്തോട് ഏറ്റവും സ്നേഹം കാണിച്ചു. പ്രത്യേകിച്ച് ഇവിടെ ശുശ്രൂഷിച്ചതായ ശ്രീ ജോർജ്, ശ്രീമതി അന്നമ്മ, ശ്രീമതി അമ്മിണി, ശ്രീമതി ചിന്നമ്മ, അവരുടെ ശുശ്രൂഷ ഞാൻ വരുമ്പോഴൊക്കെ അവരൊക്കെ ഈ ഭവനത്തിലുണ്ട്. ഈ ഭവനത്തിൻ്റെ ചുറ്റുപാടും അവരുടെ സ്നേഹവും കരുതലുമൊക്കെ, അവർ മാത്രമല്ല പലരും, അവരുടെ സ്നേഹവും കരുതലും ഒക്കെ ലഭിച്ചാണ് ഈ പ്രിയപ്പെട്ട തങ്കമാമയും പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൻ്റെ ക്ഷീണത അനുഭവിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ ഏറ്റവും അധികം നല്ല രീതിയിൽ ശുശ്രൂഷിച്ചു. അവരോടൊക്കെ കടപ്പാടുണ്ട്. ദൈവം അവരെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന് ആശ്വസിപ്പിക്കുകയും ഫോണിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത എല്ലാവരോടുമുള്ള സ്നേഹവും അതുപോലെ നന്ദിയും ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്ക് പറയുവാനുള്ളത്, ദൈവമേ നിനക്ക് സ്തുതി. ജീവിതം തന്ന ദൈവത്തിന് സ്തുതി. നിത്യതയിൽ കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി ഈ ഭവനത്തിൽ നിന്ന് തൻ്റെ ദാസൻ യാത്രയാവുകയാണ്. ഇനി മക്കളുടെയും സഹോദരങ്ങളുടെയും പ്രിയപ്പെട്ട മാതാവിൻ്റെയും ഒന്നും ശുശ്രൂഷ ആവശ്യമില്ല. വസ്ത്രം വേണ്ട. ഇനി ഭൗതികമായിട്ടുള്ള യാതൊന്നും തൻ്റെ ദാസൻ ചോദിക്കുകയില്ല. ഒരു കാര്യം മാത്രം തൻ്റെ ദാസൻ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, ക്രിസ്തുവിൽ നിങ്ങൾക്കും പ്രത്യാശ ഉണ്ടാവുക. ഒരു നാളിൽ നമ്മളെല്ലാവരും വീണ്ടും കാണും. കർത്താവിൻ്റെ ഉത്ഥാനത്തിങ്കൽ നിത്യതയിൽ വീണ്ടും കാണും. വിശുദ്ധ മലാഖമാരോടൊരുമിച്ച്, കർത്താവിനോടൊരുമിച്ച് ഞാനും കാണും. നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഇപ്പോൾ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന അർത്ഥമുള്ള കുറിയലായിസോൻ എന്ന് ചൊല്ലുമ്പോൾ പ്രതിവാക്യമായി കുറിയലായിസോൻ എന്ന് എല്ലാവരും ചേർന്ന് ചൊല്ലണം. കുറിയലായിസോൻ ക്രിസ്തേലായിസോൻ, കുറിയലായിസോൻ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിൻ്റെ സമാധാനം ദൈവത്തെയും തൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങളിൽ നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാക്കട്ടെ. ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെടുന്നു. തുടർന്ന് പുതുക്കാട് ബഥേൽ മാർത്തോമ ഇടവകയിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകുന്നതും അവിടെ കാണാനുള്ള ക്രമീകരണമുണ്ട്. മാർത്തോമ സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യാക്കി മാർക്കൂറിലോസ് എപ്പിസ്കോപ്പാ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തുടർന്ന് ശുശ്രൂഷ നടക്കുന്നതുമാണ്. ഇപ്പോൾ ആർക്കെങ്കിലും കാണാനുള്ളവർക്ക് കാണാനുള്ള അവസരം. തുടർന്ന് എത്രയും പെട്ടെന്ന് ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ബന്ധുമിത്രാദികൾ, അവർക്ക് അന്ത്യചുംബനം നൽകുവാനായിട്ടുള്ളൊരു അവസരം അത്രേ. നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് നമ്മൾ വേർപെടുമ്പോൾ, ഈ ഭവനത്തിൽ നിന്ന് മാറുമ്പോൾ അവസാനത്തെ ഒരു യാത്രയപ്പാണ് അന്ത്യചുംബനം. അത് സഭ നൽകിയിരിക്കുകയാണ്. അതിപ്പോൾ നൽകും. ഏറ്റവും ഒടുവിൽ തങ്കമാമ അന്ത്യചുംബനം നൽകി ഭവനത്തിൽ നിന്ന് ഈ ഭൗതിക ശരീരം പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. താങ്ക് യു. എല്ലാവരും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന് സ്നേഹത്തോടെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. സഹകരിച്ച എല്ലാവരോടും, പ്രത്യേകിച്ച് കൊയർ, മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു. എല്ലാവരോടുമുള്ള സ്നേഹവും ആദരവും ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ.
ആഗ്രഹം തേടി ദൈവത്തോടൊത്തുറ ഇടാ എത്തുമേ ഞാനും നാഥന്റെ ചാരി പിറ്റേനോ പമോണർന്നിടാ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടേ ഞാനും നാഥന്റെ ചാരി പിറ്റേന്നു പമോറ കരയുന്നോ ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്രനാം കാത്ത ഭവനത്തിലും ചെന്നിതാ പോകുമേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തു ഞാനും നാഥന്റെ ചാരി പിറ്റേനോ പമോണർന്നിട thank you.
ആത്മനിരവിൻ സാന്നിധ്യത്തിൽ നൽ
മറുകരയിൽ നാം കണ്ടിടും
സ്വർണ്ണ തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആദിനത്തിൽ
സ്വർഗത്തിൽ എല്ലാ ദിവസവും
ഒരു പൂക്കൾ ആവശ്യമാണ്. കഴിഞ്ഞ ശനിയാഴ്ച സ്വർഗത്തിൽ ഉപയോഗിച്ച പൂവ് പുളിമൂട്ടിൽ വേവിച്ചാനെയാണ്. വേവിച്ചാനെയാണ് ദൈവം അന്ന് ദൈവസന്നിധിയിലേക്ക് എടുത്തത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. മക്കളെ നൽകി അഞ്ച് മക്കൾ. മൂത്ത മകൾ സൂസി അമേരിക്കയിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ആനി കോഴഞ്ചേരിയിൽ, ഷിബു സാജു അവർ രാജസ്ഥാൻ, ഇളയ മകൻ കൊച്ചുമോൻ അബുദാബി. ഈ മക്കളൊക്കെ ഈ മരണമറിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വന്നു. ശവസംസ്കാര ശുശ്രൂഷ ബഹുമാനപ്പെട്ട അച്ഛനോട് ആലോചനയിൽ അടുത്ത ദിവസം തന്നെ നടത്താൻ ഒരുക്കമാണ്. എന്നാൽ ഈ കോവിഡിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് 7 ദിവസങ്ങൾ മക്കൾ വന്ന ശേഷം കഴിയണം. അതിനുവേണ്ടി കാത്തിരുന്ന് ഈ രാജ്യത്തിന്റെ നിയമത്തിന് വിധേയരായി ഒരിക്കൽ പോലും രാജ്യ നിയമത്തെ വെല്ലുവിളിക്കുന്നവരല്ല, രാജ്യത്തിന്റെ നിയമത്തോട് ചേർന്നുകൊണ്ട് ദൈവത്തോട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പള്ളിയിൽ ഉപയോഗിക്കാൻ എത്തിയപ്പോൾ വളരെ അഭിമാനം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഈ പള്ളിക്ക് 50 വർഷം മുമ്പ് ശവക്കോട്ടയില്ല, അന്ന് പി എം ജോസഫ് ആണ് ഉപയോഗിച്ചാനാണ് ഈ പള്ളിയുടെ ട്രസ്റ്റി. ഈ പള്ളിയോട് ചേർന്നുള്ള സ്ഥലം വാങ്ങുന്നതിന് നേതൃത്വം കൂടെ അന്നത്തെ ട്രസ്റ്റി എന്നുള്ള നിലയിൽ അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനും ബഹുമാനപ്പെട്ട കുഞ്ഞിറാൻ മുതലാളികളുടെ കയ്യിൽ നിന്ന് ഈ സ്ഥലം വാങ്ങുന്നതിനും ഇടവകയ്ക്ക് സ്വന്തമായി ഒരു ശ്മശാനം ഉണ്ടാക്കുന്നതിനൊക്കെ നേതൃത്വം നൽകിയ വലിയ അപ്പച്ചൻ ഈ സമൂഹത്തിൽ ഞങ്ങൾക്ക് നൽകിയ മാതൃക, അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക, നല്ല അംശം ഞങ്ങൾ ജീവിതത്തിലെ കാലവും മക്കളും കൊച്ചുമക്കളും ഒക്കെ ഞങ്ങൾ പിന്തുടരും. പരേതന്റെ ആത്മാവിന് എല്ലാ നിത്യശാന്തിയും നേരുകയാണ്. വീണ്ടും ഞങ്ങൾക്കൊന്നും ദുഃഖമല്ല, സന്തോഷത്തോടുകൂടി വീണ്ടും ഞങ്ങളുടെ അപ്പച്ചനെ കാണാം, കണ്ടുമുട്ടാം എന്ന പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് നൽകിയ ഉപദേശങ്ങളും ഞങ്ങൾക്ക് ലഭിച്ച പാഠങ്ങളും ഞങ്ങളെ പഠിപ്പിച്ച സൺഡേ സ്കൂളും ഞങ്ങളുടെ ജീവിതവും അതാണ്. നിത്യതയിൽ ഞങ്ങൾ കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പുളിമുള്ളി കുടുംബത്തിൻ്റെ പേരിൽ ഏതാണ്ട് 160 കുടുംബങ്ങളാണ് പുളിമുട്ടി കുടുംബത്തിന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ടുള്ളത്. ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും പേരിൽ, ചെറുതും വലുതുമായ മക്കളുടെയും കൊച്ചുമക്കളുടെയും അവരുടെയൊക്കെ മക്കളുടെ പേരിൽ, എനിക്ക് തന്നെ 46 അമ്മാച്ചന്മാരും അവരുടെയൊക്കെ വലിയമ്മച്ചി 15 പ്രസവിച്ചതാണ്. അതിലളയ മകനാണ് വേവിച്ച. ഞാൻ കൂടുതലായിട്ട് ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പുളിമുട്ടി കുടുംബത്തിൻ്റെ അനുശോചനം മക്കളെയും ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെയും ഈ പ്രദേശത്തുള്ളവരെയും ഒക്കെ അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു. ഇപ്പോൾ പുതുക്കാട് ബഥേൽ മാർത്തോമായി ഇടവകയെ പ്രതിനിധീകരിച്ച ട്രസ്റ്റി വി ഒ വർഗീസ് അനുശോചനം അറിയിക്കുകയും തുടർന്ന് ചുമതലക്കാരെല്ലാവരോട് ചേർന്ന് റീത സമർപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ ട്രസ്റ്റി ഒരു വാക്ക് അനുശോചനം അറിയിക്കും. ദേവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വൈദ്യശ്രേഷ്ഠ ഇടവ ജനങ്ങളെ, കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട ബേവിച്ചാൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ഈ പ്രിയ ബേവിച്ചാന് നമ്മെ വിട്ടു പിരിഞ്ഞുപോയി. ഇടവയിലെ ഏതൊരു കുഞ്ഞു വിട്ടുപോയാലും ഇടവയെ സംബന്ധിച്ചത് വളരെയധികം ദുഃഖം തന്നെയുള്ള കാര്യമാണ്. ആ കുടുംബം, പക്ഷി വർഗീസ് പറഞ്ഞതുപോലെ, ഈ ഇടവയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു കുടുംബമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെയും അവരുടെ നേതൃത്വം വളരെ അധികം വലുതാണ്. എന്നിട്ട് തന്നെയും ഈ വേർപാടിൽ, ഈ വേർപാടിൻ്റെ ദുഃഖത്തിൽ ഇടവയായിട്ട് ഞങ്ങളെല്ലാവരും ഈ ദുഃഖത്തിൽ പങ്കുചേരുകയും ഈ പുതുക്കാട് ബദൽ ഇടവയുടെ അനുശോചനം ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ റീത്ത് ചുമതലക്കാർ ചേർന്ന് സമർപ്പിക്കുന്നതാണ്. ഈ പുനലൂർ പ്രദേശത്തിന് പ്രത്യേകിച്ച് ഇടവകയ്ക്കൊക്കെ അനുഗ്രഹീതമായി ശുശ്രൂഷ ചെയ്ത ബഹുമാനപ്പെട്ട മാത്യു പി ജോണച്ചൻ, ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആധ്യാത്മിക ഗുരുവും ഒരു നേതൃസ്ഥാനിയുമാണ്. മർദ്ദമതേറായിക്കും ബോയ്സ് ഹോമിന്റെ ദീർഘവർഷത്തെ ചുമതലക്കാരനെന്നുള്ള നിലയിൽ ഈ പ്രദേശത്ത് അനുഗ്രഹകരമായ ശുശ്രൂഷ നിർവഹിച്ചു. അച്ഛന്, ബഹുമാനപ്പെട്ട അച്ഛൻ ഇത് അറിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിക്കുകയും ഇതിന്റെ ക്രമീകരണങ്ങളെ കുറിച്ച് ചോദിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട ബേജാനും അച്ഛനും ആത്മസുഹൃത്തുക്കളാണ്, കുടുംബവുമായി വലിയ ബന്ധമുണ്ട്. അച്ഛൻ ഇപ്പോൾ ഒരു വാക്ക് അനുശോചനം അറിയിക്കും. എനിക്ക് ഏറ്റവും സ്നേഹമുണ്ടായിരുന്ന, എന്നെ വളരെ ആഴമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത ബേബിച്ചായന്റെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന
പ്രിയപ്പെട്ട തങ്കമാമ സൂസി ആനി മക്കള് ഇതിനെ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. 1978 മുതൽ ചില വർഷങ്ങൾ ഇവിടെ ഇടവക വികാരി ആയിരിക്കാനായിട്ട് എനിക്ക് ഇടയായി. അന്ന് മുതലുള്ളതായ വലിയ സ്നേഹമാണ് ബേബിച്ചാനുമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നത്. അന്ന് ഇടവകയുടെ നേതൃത്വ സ്ഥാനങ്ങളിലൊന്നും ബേബിച്ചായന് ഇല്ലായിരുന്നുവെങ്കിലും ആരാധനയിൽ സംബന്ധിക്കും ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ കാര്യമായി സഹകരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. തങ്കമാമയും സൂസിയും ആനിയും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് ഇടവകയിലെ പ്രവർത്തിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. ഞാനിത് മനസ്സിലാക്കിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലെ കുറിച്ചതാണ് ഇതിലെ വന്ന് സംബന്ധിക്കുന്നത്. എനിക്ക് ശാരീരികമായിട്ട് മുട്ടിന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്, നടക്കാൻ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഞാനങ്ങനെ വലിയ കാര്യങ്ങളൊന്നും സംബന്ധിക്കാറില്ല. എന്നിരുന്നാലും എൻ്റെ മനസ്സ് എന്നോട് വ്യക്തമായി പറഞ്ഞത് ബേബിച്ചായൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിലെ പോയി സംബന്ധിക്കണം, അല്ലെങ്കിൽ അത് ഒരു തന്തികേടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ സംബന്ധിക്കാനായിട്ട് വന്നത്. ഞാൻ ബോയ്സ് ഹോമിൽ താമസിച്ചുകൊണ്ടാണ് ഇടവുകളിലൊക്കെ ശുശ്രൂഷ ചെയ്യാനായിട്ട് വരുന്നത്. വീടുകളെ സന്ദർശിക്കാനായിട്ടൊക്കെ വരുമ്പോഴൊക്കെ, ആരാധനയ്ക്കൊക്കെ വരുമ്പോഴൊക്കെ ഈ റെയിൽവേ റോഡിൽ നടന്ന്, റോഡിൽ കയറി ഇങ്ങനെ നടന്ന് കറങ്ങിയൊക്കെയാണ് എല്ലാം കഴിഞ്ഞ് പോകുന്നത്. എന്നാൽ എപ്പോഴെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് ബേബിച്ചാൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ വളരെ സ്നേഹത്തോടും കരുതലോടും വളരെ ആത്മാർത്ഥതയോടും എന്നെ സ്വീകരിക്കുന്നത്. ഞാൻ ചിലപ്പോഴേ വന്ന ഉടനെ പോകാനായിട്ടൊക്കെ പ്രാർത്ഥിച്ച് പോകാനായിട്ടൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ബേബിച്ചാൻ പറയുക, അതൊന്നും നോക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ആഹാരം കഴിച്ചിട്ട് പോകുന്ന ചെറിയ കഷ്ടപ്പെട്ട നടന്നുമൊക്കെ വന്നിട്ട് അങ്ങനെ വെറുതെ പോകാനായിട്ട് ഞാൻ അനുവദിക്കത്തില്ല. അച്ഛനത് കഴിഞ്ഞേ പോകാവൂ എന്നൊക്കെ പറയുന്നത് എല്ലാം ഞാനിപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ ഓർക്കുകയാണ്. ഈ പ്രദേശത്ത് അന്ന് ഒത്തിരി സാമ്പത്തികമായ ഇടവകയ്ക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ഒരു കൊച്ചിടവക, സാധാരണക്കാരായ ആളുകൾ, അങ്ങനെയുള്ളതായ സന്ദർഭത്തിൽ അവരുടെ ഏതാവശ്യങ്ങൾക്കും വളരെ സജീവമായി പങ്കുചേരുകയും അതിലൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ബേബിച്ചാൻ. 1984 വർഷം ഈ ലോകത്തെ ജീവിക്കുവാനായിട്ട് ബേബിച്ചാനിടയായി. വളരെ ധന്യമായൊരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ബേബിച്ചാന്. സൂസിയുടെ ഭാഗത്തിനുമൊക്കെ ഞാൻ സംബന്ധിച്ചത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഇവരുടെ പേരുകൾ പോലും ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെയുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഞാൻ ഓർത്തിരിക്കുകയാണ്. അത്രയും ഒരടുപ്പം ആ ഒരു ബന്ധം പവനുമായിട്ടുണ്ടായിരുന്നു. ദുഃഖത്തിലിരിക്കുന്നതായ നിങ്ങൾക്ക് ദൈവം ആശ്വാസം സമാധാനം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഇടവകയുടെ അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ അനുശോചനം ഞാൻ അറിയിക്കുന്നു. തുറന്ന് ദൈവമായ കർത്താവ് നിങ്ങളെ പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശ്രീ പി എം ജോസഫ് പുളിമൂട്ടിൽ 84 വയസ്സ്, പുതുക്കാട് ബഥേൽ മാർത്തോമായ ഇടവകയുടെ രജിസ്റ്ററിൽ നിന്ന് ആ പേര് നീക്കം ചെയ്യപ്പെടുകയാണ്. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓർമ്മകൾ
നന്മകൾ ഒക്കെ ഒരു വികാരി എന്നുള്ള നിലയിൽ അതിനപ്പുറമായി എനിക്ക് പറയുവാനായിട്ടുണ്ട്. പുതുക്കാട് ബഥേൽ ഇടവകയ്ക്ക് നൽകുന്നതായ സംഭാവനകൾ സാമ്പത്തികമല്ല, അവരുടെ എല്ലാ മേഖലകളിലുമുള്ള സംഭാവനകൾ വളരെ വലുതാണ്. കഴിഞ്ഞ 24 സമത്സരക്കാലം ഞാൻ ഈ ഇടവകയുമായി ഒരു സാധാരണ ബ്രദറായി വന്ന, ദേറായിൽ ബ്രദറായി വന്ന അച്ഛനായി, ഇവിടുത്തെ ചുമതലയായി ഉള്ള കാലഘട്ടങ്ങളിലെല്ലാം ഈ കുടുംബത്തെ ഓർക്കുമ്പോൾ അവരുടെ ദൈവസ്നേഹത്തിൻ്റെയും ദൈവരാജ്യത്തിൻ്റെ വർധനവിന് വേണ്ടിയും പ്രവർത്തിച്ചതായ നന്മകൾ ഓർക്കുമ്പോൾ ഇടവകയ്ക്ക് വേണ്ടി ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഓരോ കുടുംബങ്ങളും, പ്രിയപ്പെട്ട ആദങ്ങമാമയും അജായനും അവരുടെ മക്കളും ഈ ഇടവക ഏറെ സ്നേഹിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. പ്രത്യേകിച്ച് സുവിശേഷീകരണത്തിലേറെ താല്പര്യമുള്ള കുടുംബമാണ്. മറ്റുള്ളവരെയും കൊണ്ട്, അവരുടെ കുടുംബാംഗങ്ങളെ കൊണ്ട് ഈ ഇടവകയ്ക്ക് കൈത്താങ്ങൾ നൽകുകയും ആത്മീയമായ വർധനവിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന കുടുംബം. ഏറ്റവും ഒടുവിൽ സംഭവിച്ച ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ കോവിഡ് കാലഘട്ടത്തിൽ എന്നെ പ്രിയപ്പെട്ട ശിബുചാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ മക്കൾ വേദപുസ്തകം മുഴുവൻ വായിച്ചു തീർന്നു 2-ാമത്തെ തവണ. എനിക്കേറെ സന്തോഷം തോന്നി. അത്തരത്തിൽ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, അത്തരത്തിൽ മക്കളെ വളർത്തുവാൻ്റെക്ക ഒരു കരുത്ത്, ആത്മീയ വർധന ഉണ്ടായ ഒരു ഭവനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയിട്ടുന്നു. തീർച്ചയായും മറ്റ് സഹോദരങ്ങൾ, നേരത്തെ ശിബുചാൻ പറഞ്ഞതുപോലെ 15 സഹോദരങ്ങളാണുള്ളത്, അതിലെ കുടുംബാംഗങ്ങൾ ചിലരൊക്കെ മാത്രമേ ശേഷിപ്പിച്ചിരിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് മറിയമ്മാമ 91 വയസ്സായി അമേരിക്കയിലാണ്. പ്രിയപ്പെട്ട ജീച്ചാൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ വിവരം അറിഞ്ഞ അവരെല്ലാവരും, മക്കളെല്ലാവരും വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് ഇത്രയും ദിവസം കാത്തു നിൽക്കുകയായിരുന്നു. അത്രത്തോളം സ്നേഹവും കരുതലും അവരൊക്കെ ഓരോരുത്തരും. പ്രിയപ്പെട്ട ഷിബു വർഗീസ് ചാൻ, അതുപോലെ തന്നെ ജീച്ചാൻ, മറ്റ് കുടുംബാംഗങ്ങൾ, പുളിമുട്ടിലെ മറ്റ് കുടുംബാംഗങ്ങളെല്ലാം, ഒനാച്ചാന്റെ കുടുംബം, ഒനാച്ചാനൊക്കെ ഇവിടുത്തെ മരിക്കുന്നതുവരെ ഇവിടുത്തെ ട്രസ്റ്റിയും സെക്രട്ടറിയും കണക്കിനൊക്കെ, ആ കുടുംബം, ആ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഈ ഇടവകയോടും പ്രത്യേകിച്ച് സഭയോടും കാണിക്കുന്ന സ്നേഹം വളരെ വലുതാണ്. തീർച്ചയായും ഇടവകയുടെ അനുശോചനം ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നതോടൊപ്പം ഞാൻ ഉൾപ്പെടുന്നതായ മാർത്തോമാ ദേറായ സമൂഹത്തോടും, മാർത്തോമാ ബോയ്സ് ഹോമിനോടും നിങ്ങൾ കാണിക്കുന്ന സ്നേഹം, പ്രിയപ്പെട്ട കുടുംബത്തിലൂടെ ലഭിച്ച സ്നേഹത്തെയും നന്ദിയോടുകൂടെ ഞാൻ ഓർക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് മലകര മാർത്തോമാ സുറിയാനി സഭ, കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യാക്കി മാർ കുരുലോസ് എപ്പിസ്കോപ്പാ തിരുമേനിയാണ്. ഈ വിവരം അറിഞ്ഞപ്പോൾ, തിരുമേനിയോട് പറഞ്ഞപ്പോൾ തക്ക സമയത്ത് എത്തിച്ചേരുകയും ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. വളരെ പരിമിതമായ കാലം കൊണ്ട് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തെ ഏറ്റവും ഉന്നതമായ ശ്രേണിയിലേക്ക് എത്തിക്കുവാൻ അഭിമന്യ തിരുമേനി ശ്രമിച്ചു. തിരുമേനി ഇടവകയുടെ 50 വർഷം പൂർത്തീകരിച്ചപ്പോൾ വന്ന് വേണ്ടതായ നേതൃത്വം നൽകി. ഒരുപാട് ചാരിറ്റി വർക്കുകൾ ഈ ഇടവകയിലൂടെ നൽകപ്പെട്ടു. അങ്ങനെ തിരുമേനിയുടെ നേതൃത്വം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാണ്. തിരുമേനിയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ അഭിമന്യ തിരുമേനി എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മാത്യു പി ജോണച്ചനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ തിരുമേനിയോടുള്ള ആദരവുകൾ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. താങ്ക് യു. ശോഭയേറും നാടുന്നുണ്ട് താനാമേതുരെ വിശ്വാസത്താൽ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തഹോ വേഗം നാ പരിശുദ്ധാരുഹായിക്കും സ്തുതി. ഞങ്ങളുടെ മേലെന്തിനും കണ്ണുകളൊന്നേ ചെന്നപ്പെടുമാറാകണം. മരണമുള്ളവരായ ഞങ്ങളെ പാമന വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ ഇന്നില്ലാതെയാക്കി
നിന്റെ കൃപയാൽ ആദാമനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷികളെ നീ തകർത്തു. നിന്റെ ഉയർത്തേൽപ്പിനാൽ ഞങ്ങളുടെ ഉയർത്തേൽപ്പിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേരിശുള്ളതായ ലോകത്തുനിന്ന് മരണം മൂലം വിളിച്ച് വേർപെടുത്തിയിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ദാസന്റെ ശവസംസ്കാരത്തിന് സമയത്ത് നിന്റെ കണ്ണിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മടവറയും സന്തോഷങ്ങളുടെ ബന്ധിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസ സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വ തൊഴിലുകളിൽ ഭൂലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരും യോഗ്യമായി പ്രകാരം പ്രതിഫലനോടെ ചെയ്യുമ്പോൾ നിന്റെ വലതുഭാഗത്തെ മക്കളാകും ഞങ്ങൾ ചേരുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരാകണമേ. ഇതാവും പുത്രനും പരിശുദ്ധരുഹായുമായി ദൈവമേ, സ്തുതിയ സ്തോത്രം നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ആമേൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും ദേശുപകഴ്ചയും അനുഭവാത്ത നല്ല മഹിമയും എല്ലാ ഇപ്പോഴും ഏറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ശേഷ പ്രകാശത്തിങ്കൽ മേലുള്ളവർ ഭവിക്കുകയും എന്റെ മഹത്വത്തിന്റെ വെളിപാടിങ്കൽ മാലാകും ആവിസ്മയിക്കുകയും ചെയ്തക്കൊണ്ടുമുള്ള നീതിയുടെ സൂര്യനും തന്റെ പ്രകാശത്തിന്റെ കതിരുകൊണ്ട് കപലിലുള്ളവരെ ദർശിക്കുകയും തന്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശം ശക്തിയുള്ള ശബ്ദം കൊണ്ട് വരച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും തന്റെ തിരുവിഷ്ടത്തിന്റെ ആംഗ്യത്താഴ്ന്ന പ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയധിപതിയുമായിരിക്കുന്ന വിശ്വാസമുരാനദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. നിത്യാപിതാവായ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാകുന്ന മിശിഹാതമ്പുരാനെ, നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും ദൈവവും മണ്ണിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പുനരുദ്ധാനവുമാകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിന്റെയും സകലത്തിലും പരിശുദ്ധമായിരിക്കുന്ന നിന്റെ റൂഹായുടെയും തിരുവിഷ്ടപ്രകാരമില്ലായ്മയിൽ നിന്ന് ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി ദൈവീകമായ നിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നവനായ ആകൽ കുരിസായുടെ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപമൊഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെ പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിന്റെ അധികാരത്തെ നീ മായിച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവേ, ഈ ചുരുങ്ങിയ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിലെ ഈ സമയത്ത് നിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ വിനയ ഹൃദയത്തോടും നുറുങ്ങിയ ആത്മാവോടും കൂടെ കഴിക്കുന്ന ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാത്തവണ്ണമെന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ടിവൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധരുടെ ആനന്ദങ്ങളിൽ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ വസിക്കുകയും നിന്റെ സന്നിധിയിൽ നിത്യസന്തോഷത്തിൽ ഇവൻ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാനാചാര്യനായുള്ളവയും നിന്നെ കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണതയിൽ ഈ നിരദാസിനിമ്പപ്പെടുകയും നിന്റെ വരവെങ്കിൽ പാതാള ബന്ധനത്തിൽ നിന്നും പൊടിയിൽ നിന്നും ഇവൻ ഉയർത്തെഴുന്നേൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഇവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ രാജ്യത്തിന്റെ മേശയിൽ ഇവൻ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിന്റെ തേജസ്സിനാൽ ഇവന്റെ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാകതയുള്ള നടപടികളാലും വിശുദ്ധ പാതകളിലും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചുരങ്ങിൽ ഞങ്ങളെ നീ മറച്ച് ദുഃഖവും അതിവേദനയും ഇല്ലാത്ത ഇടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തേക്ക് ഞങ്ങളെ നീ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടുകൂടി നിന്നെ നിലനിൽപ്പാനും ആദ്യന്തമില്ലാത്ത രാജ്യത്തിൽ നീതിജ്ഞരോടും വിശുദ്ധരോടും കൂടി നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ നീ അർഹതയുള്ളവരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രം ഞങ്ങൾ കരയേറ്റുന്നു. ഹോശോവ കുലസുബാൻ ലവൽമിൻ ആമീൻ. വിശ്വസിച്ചിടുവേ.
സന്താനൊന്നൊഴികെ പരനില്ലെങ്ങോ ഐശ്വര്യം കൊണ്ട് ഉന്നതത്തിൽ മേലുള്ളവർക്കും അഗാധത്തിൽ താഴെയുള്ളവർക്കും കബറുകളിൽ മരിച്ചവർക്കും വെളിവരുളിയ ഇമ്പമുള്ള ധൂപവും സൗരഭ്യവുമായിരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്നിടയാര ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. എന്റെ ശേഷത്വം വധിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസത്തിൽ വലത്തുഭാഗത്ത് മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാരുവായിരിക്കും സ്തുതി സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാടയ പാവനരക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാരുവിഷ്ടം പോൽ മണ്ണാലങ്ങളെ നീ മെനഞ്ഞു നിന്നാജ്ഞ ലംഘിച്ചടിയ പാപം ചെയ്തതിനാൽ ഞങ്ങളെ നരകത്തിൽ കൈവെടിയരുതേ നീ കരുണാവാരിധിയേ. ഉന്നതമണവാളൻ ഉദിക്കും നേരത്ത് ഒരു നീരിക്കുന്നു മഹത്വം നാഥനും ബഹുമതിദാതനും വന്ദനവും സ്തുതിയും ശുദ്ധാരോഹായിക്കും. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ദാസനെ യാത്രയേക്ക് ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവനെ കുറിച്ച് ദുഃഖിക്കുന്നവരായി ഞങ്ങളെയും പ്രത്യേകമായി പ്രിയപ്പെട്ടദാസന്റെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവിയെ കേട്ടിട്ടില്ലാത്തതും മനുഷ്യരെ ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്കിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഇവനവകാശിയാകുന്ന പ്രത്യാശയിൽമേ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരേ വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുകയെന്നുള്ള സന്തോഷമേൽപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യതലവരായി തീർക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഇഹത്തിലും ഭാരതത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥ. ഞങ്ങളുണ്ടായിരിക്കുന്നിപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാതിൽ ഓരോരുത്തൻ ചെയ്തി ക്കൂ തക്കവണ്ണം
ഫലമും പ്രതിഫലമും നൽകും നാഥൻ നാഥനാം ദൈവത്തിനു മഹത്വം തൻ സുദനം പരിശുദ്ധരോഹായിക്കും സ്തുതിയും എന്നേക്കും ആമേൻ ആമേൻ ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണ ദിവസം കൈപ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. മരണ ദിവസം എല്ലാ മനുഷ്യനും ഒരു പാനീയമാകുന്നു, എന്നാൽ അത് യൗവനപ്രായത്തിലായാൽ അധികം കൈപ്പും സങ്കടവും ഉള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതന് സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവർത്തിയാൽ എല്ലവനും അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവനെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. മരിച്ചവർ ആജീവിക്കുകയും മൃതന്മാർ ഉയർത്തി നിൽക്കുകയും ഒരു രാജ്യം അവകാശമായി സ്തുതിമാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. തുണക്കായി വരിക പ്രാർത്ഥന കേട്ടടിയാരുടെ മേൽ ദയ ചെയ്യണമേ. ന്യായം വീട്ടകന്നു നീതിയോടടുപ്പാ ആഗ്രഹിക്കുന്നവർക്ക് മരണം ഉപദേഷ്ടാവത്രേ. മരണദുഖത്തിൽ നിന്നൊഴിയുന്നോനൊരുത്തനുമില്ല. ആയതിന്റെ അധികാരം വിട്ട് പോവാനുമില്ല. മരണത്തിന്റെ കാസായത്തിന് കൈപ്പുള്ളതാകുന്നു. അതാവൊരു സന്താനങ്ങൾ അത് കുടിപ്പാനോ നിലനിന്നൊന്നിലേക്ക് അതിനെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഭാഗ്യവാനായ പൗലോ സ്ലീഹ പറയുന്നതിനെ കേൾപ്പീൻ. ഞങ്ങൾക്ക് കൃപ നൽകണമേ. സഹോദരന്മാരെ നാം വണക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ആയിരിക്കട്ടെ. ദൈവമായ കർത്താവ് നിന്റെ ആത്മാവോടുകൂടെ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ജീവൻ രക്ഷയും പ്രസംഗിക്കുന്ന യുഹന്നാഴ്ചയാഴിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ ുന്നു നമ്മുടെ രക്ഷയ്ക്കായി തന്നെ പിതാവിന്റെ സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെയും മേൽ നിന്നേക്കുമുണ്ടായിരിക്കട്ടെ. ജനമെടുത്ത് ദൈവമായി എന്റെ വചനമായി നമ്മുടെ കർത്താവിന്റെ രക്ഷാവുമായിരിക്കുന്ന നടപടിയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടാടുന്നു. യേശു വരുന്നുവെന്ന് കേട്ടിട്ട് മാർത്താവിനെതിരെ എൽപ്പാൻ ചെന്നു. മറിയയോ വീട്ടിലിരുന്നു. മാർത്താ യേശുവിനോട്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു.
ഇപ്പോഴും നീ ദൈവത്തോടെ അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഉറക്കത്തെ നാളിലെ ഒരു ധ്യാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ അവനൊരു ധ്യാനവും ജീവനുമാകുന്നു, വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അവളവനോട്, കർത്താവേ, ലോകത്തിൽ വരുവാനിക്കുന്ന പുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടും സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദശബ്ദത്തോ ശബ്ദത്തോടും കൂടെ കുറിയലായിസോനെന്ന് പ്രതിവാക്യമായി ചൊല്ലണം. കുറിയലായിസോനത്തിൻ്റെയും വേർപാടിനുടേയും ആത്മാക്കളുടെയും സൗജനത്തിൻ്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്മേൽ അധികാരമുള്ളവനുമായ മെസ്സിയാദം പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പുനരുത്ഥാനം ജീവനമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ജീവനുണ്ട്. അവൻ ഞായ വിധിക്ക് വരാതെ മരണത്തിൽ ജീവങ്കിലേ കിടന്നിരിക്കുന്നെന്ന് അല്ല ചെയ്തവനായ ഞങ്ങളുടെ മെസ്സിയാദം പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മെസ്സിയാദമുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യത ഉള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രണ്ടാമത്തെ എഴുന്നള്ളത്തിന്റെ എഴുന്നേൽപ്പിനായി പുറപ്പെടുവാൻ നിസ്സാര പരിശുദ്ധന്മാരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധനുമായി സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം എന്ന് ചൊല്ലണം. എല്ലാവർക്കും ഇരിക്കാം. കർത്താവിൽ ഉന്നതരായവർ ഭാഗ്യവാന്മാരാണ്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വലിയ വാഗ്ദാനം അതാണ് എന്നതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാനും സന്തോഷിപ്പാനും വകയുണ്ട്. കർത്താവ് ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ തന്നെ പിന്നൊരു ധാനം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കുകയില്ല, മരിച്ചാലും ജീവിക്കും. ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ കർത്താവിനെ സ്നേഹിക്കുകയും മാനിക്കുകയും കർത്താവിനോടുകൂടെ കർത്താവിൻ്റെ നല്ല സാക്ഷികളായി പ്രദേശത്ത് ജീവിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ദാസൻ ഏറിയ പ്രത്യാശയോടുകൂടെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. കുടുംബമായി ഈ സഭയ്ക്കും സമൂഹത്തിനുമൊക്കെ ചെയ്തിട്ടുള്ള ഇടവയ്ക്കുമൊക്കെ ചെയ്തിട്ടുള്ള വലിയ ശുശ്രൂഷകളെ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ദൈവദാനമായി കൊടുത്ത മക്കൾ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വലിയ സാക്ഷികളായിട്ട് ജീവിക്കുന്നു എന്നതും താൻ എത്രമാത്രം കർത്താവിനെ സ്നേഹിച്ചുവെന്നും ഭവനത്തിലൂടെ മക്കൾക്ക് നൽകിയ ഉപദേശവും മാതൃകയും എത്ര വലിയതായിരുന്നുവെന്നും നാം ഓർക്കുന്നുവല്ലോ. കർത്താവിൽ മൃതരായിട്ടുള്ളവർ അവർ മരണത്തിലൂടെ പുതുജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. നിത്യമായ കർത്താവിനോടൊപ്പം വസിപ്പാനായിട്ട് കടന്നുപോയിരിക്കുന്നു. ദാസനിപ്പോൾ താമ്പര്യമെച്ച കർത്താവിനെ മുഖാമുഖമായി കണ്ട് മാലാഖമാരോടൊപ്പം കർത്താവിനെ പാടി മഹത്വപ്പെടുന്ന വിശ്വാസ കണ്ണുകളാണ് നാം കാണുന്നത്. അപ്പോൾ നമുക്ക് താഴെ ഭൂമിയിലായിരിക്കുന്ന നമുക്ക് നിന്റെ ദാസനോടൊപ്പം കർത്താവിനെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും അല്ലാതെ വേറെന്താണ് സാധ്യമായിട്ട് തീരുന്നത്? അപ്പോഴാണ് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് പറയുവാനായിട്ട് സാധിക്കുക, കർത്താവെ, നീ തന്നു, നീ എടുത്തു, നിന്റെ നാ മഹത്വപ്പെടട്ടെ. കാരണം ഒരു നാൾ ഞങ്ങൾ കർത്താവിനെ സഞ്ചരിച്ച് കാണും. ഞങ്ങളുടെ ഭവനത്തിൽ കർത്താവിനെ പാടി മഹത്വപ്പെടുത്തിയതുപോലെ, നമ്മുടെ ദേവാലയത്തിൽ കർത്താവിനെ ആരാധിച്ചതുപോലെ സർവം മറന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ആരാധിക്കും. അതാണല്ലോ ക്രിസ്തീയ പ്രത്യാശ.
അവരൊപ്പം പ്രത്യാശയും കർത്താവ് നമുക്ക് തരുന്നതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ വലിയ അനുഭവത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. പിതാവിൻ്റെ മാതൃകകൾ പിൻപറ്റുവാൻ തക്കവണ് സാധ്യമായി തീരുന്നത് പിതാവ് കാണിച്ച മാതൃ കാൽപ്പാടുകൾ പിന്തുടർന്ന് മുൻപോട്ട് പോകുവാൻ സാധിക്കുമ്പോഴാണ്. തിരുവചനത്തിൽ ഒരു പ്രയോഗമുണ്ടല്ലോ, പിതാക്കന്മാരും ദൈവമായി ഉള്ളവേ. മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊക്കെ അത് പറയാനായിട്ട് സാധിക്കണം. ഞങ്ങൾ പിതാവിൻ്റെ ദൈവമാണ് ഞങ്ങളുടെയും ദൈവം. പിതാവ് പിൻപറ്റിയ പാതയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഇത് പറയുവാൻ സാധിക്കുന്നതിലൂടെയാണ് നമ്മുടെ പിതാക്കന്മാരുടെ ഓർമ്മ നിലനിർത്താനായിട്ട് സാധിക്കുന്നത്. പ്രിയ പിതാവിൽ നിന്ന് സഭയ്ക്കും സമൂഹത്തിന് ലഭിച്ചിട്ടുള്ള വലിയ ശുശ്രൂഷകളെ വീണ്ടും സ്മരിക്കുകയും ദൈവത്തെ ഓർത്ത് അദ്ദേഹത്തെ ധന്യജീവിതത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ വേദനാജനകമാണല്ലോ, ഏത് പ്രായത്തിലായാലും. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ പ്രത്യാശയോടുകൂടെ ജീവിതത്തെയും മരണത്തെയും കാണുവാൻ സാധിക്കുമ്പോൾ നമുക്ക് ആശ്വസിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ എല്ലാവരും ഒരുമിച്ച് തലകളെ വണക്കി പ്രിയ പിതാവിൻ്റെ വേർപാൽ ദുഃഖിക്കുന്ന പ്രിയപ്പെട്ട ഏവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നീർന്നതായ മനസ്സോടും ഹൃദയഭാരത്തോടും നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ എടുത്തു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദുഃഖിച്ചിരിക്കുന്നവരായി പ്രിയപ്പെട്ടവർക്ക് ആശ്വാസ സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദാസന്റെ വേർപാട് പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ ഒരു അനുഭവമാണ്. ജനിക്കുന്നതായ എല്ലാ ആളുകളും മരിക്കണമെന്നുള്ള ദൈവനിശ്ചയത്തിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അവിടെ സഹായിക്കുന്നതുകൊണ്ട് നന്ദിയോടെ ശ്രമിക്കുന്നു. കർത്താവെ, ഇന്ന് ഈ ദാസനിൻ്റെ സന്നിധിച്ചേർന്ന് ഒരു നാൾ ഞങ്ങൾക്കോട് എത്തിച്ചേർന്ന് അതിൻ്റെ ദാസനെ മുഖാമുഖമായി കാണാമെന്നുള്ളതായ പ്രത്യാശയോട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിലെ വ്യാപരിച്ച ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നേതൃത്വ കൂടുതൽ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഹൃദയത്തിൽ നിന്ന് വേദനകളെ നീക്കി കളയണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിലുള്ള യാചനകളെ കേൾക്കണമേ. ആമേൻ. ദേവാലയത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷ അവസാനിച്ചിരിക്കുകയാണ്. തുടർന്ന് ഈ പള്ളി കോമ്പൗണ്ടിൽ തന്നെയുള്ള സെമിത്തേരിയിൽ നമ്മുടെ കല്ലറയിൽ ഭൗതിക ശരീരം മറവ് ചെയ്യുന്നതാണ്. ആ ശുശ്രൂഷ അവിടെ വെച്ച് നടക്കും. അഭ്യുന്നിയ ഡോക്ടർ യാക്കി മാർക്കൂർ എപ്പിസ്കോപ്പാ തിരുമേനി ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ച് ഏറ്റവും സ്നേഹം അറിയിക്കുന്നു. കുടുംബത്തിന് വേണ്ടിയും ഇടവകയ്ക്ക് വേണ്ടിയുമുള്ള നന്ദിയും ആദരവും ഈ സമയത്ത് അറിയിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട മാത്യു പി ജോൺ അച്ഛനോട് കൂടെയുണ്ട്. ഈ ഭവനത്തെ സ്നേഹിക്കുന്ന അച്ഛനാണ് ശ്രീ ഷൈൻ വർഗീസ്. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ മിഷന്റെ സ്റ്റേറ്റ് ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവർ നമുക്ക് എല്ലാവർക്കും അറിയാം. പുളിമുട്ടിൽ കുടുംബത്തിലെ ഏറ്റവും മനോഹരമായി ശുശ്രൂഷ ദാസൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. എല്ലാവരോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കട്ടെ. കുടുംബാംഗങ്ങളോടും ഇടവകാംഗങ്ങളോടും ചുറ്റുപാടുമുള്ളവരോടും എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. ഇപ്പോൾ ഭൗതിക ശരീരം സെമിത്തേരിയിലേക്ക് എടുക്കുന്നതാണ്. ആരെങ്കിലും കാണാനായിട്ടുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ കാണാനുള്ള അവസരമാണ്.
സീമേലിറങ്ങി പുനരുത്ഥാനത്തെ മോക്ഷയ്ക്കറിയിച്ച ദേവാസ്തോത്രം. മേലുള്ള എത്തു ശാലേമിൽ നിൻ മുൻ നിൽപ്പാൻ നീ ഞങ്ങളെ യോഗ്യരാക്ക. കർത്താവേ തിരുമുൻ അടിയാർ ചെയ്ത അകൃത്യം ക്ഷമിച്ചിട സോദരരെ നിങ്ങൾ മറക്കാതെ മരണ സമയമോർത്തുകൊള്ളുവിൻ. മണ്ണത്രേ നാം ഉയർപ്പും ജീവനും നീയാകയാലേ അവരോടു കൂടെ സ്തുതി പാടുമെങ്ങൾ. നിനക്കും ദാദനും വിശുദ്ധ റുഹായ്ക്കും എന്നേക്കും സ്തോത്രം. ആമീൻ ആമീൻ. ആരെങ്കിലും കാണാനായിട്ടുണ്ടോ? കാണാനുള്ള ഹായെന്തുഖേദം ഈ കാഴ്ച അതിദുഃഖം ചിന്തയിലേറ്റം വെന്തുരുകും സോദരരെ എന്തിങ്ങനെ മർത്യകുല മൃത്യുവാനുഭവിച്ചിടുന്നു ചന്തമേറും മേനിയകെ ചീഞ്ഞഴിയുന്നു ദ്രവിച്ചിടുന്നു മാനിച്ചവനെ മണ്ണിലെ കയക്കുന്നു സ്നേഹിച്ചവനെ ശോകത്തോടടക്കുന്നു സ്നേഹിതർ ബന്ധുക്കൾ എല്ലാമാകെ മുറയിടുന്നു പൂഴിക്കും പുഴുവിന്നും ഇരയാവാനയക്കുന്നു നാഥ നിന്റെ വരവിങ്കൽ ഞങ്ങൾക്ക് താതാ തരിക സന്തോഷം മോക്ഷവും എന്നേക്കും ഞങ്ങളിൻ്റെ തിരുമുൻപിൽ ആനന്ദി ചാലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുൾക. ഇനി ആരെങ്കിലും കാണാനുണ്ടോ? ഇല്ല എങ്കിൽ ഇപ്പോൾ മക്കള് അവരും ചേർന്ന് മുഖം മൂടും. ബാക്കിയുള്ളവർ ശാന്തമായിട്ട് മാറുന്നുണ്ട്.
മണ്ണാകുന്ന മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗ്ഗദൈവനായ ദൈവമേ ഒടുവിൽ ദിവസത്തിൽ ജനായത്തിൽക്കുന്ന പ്രത്യാശയോട് ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. ആമിൻ. എന്റെ സഹോദരരെ, ഞാൻ പാതാള വഴിയായി കടന്നു കണ്ടു, അതിനുള്ളിലെല്ലാ തരത്തിലന്മാരും പ്രവേശിച്ചിരുന്നു, പലതരത്തിലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു, കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിലരികിൽ കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ ഏഹിയോടി പ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നു ശേഖരിക്കുന്നതെന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവന്റെ ദിവസങ്ങളാ വിപോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൊത്തുവാടി പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനേ, നിനക്ക് സ്തുതി. സകലത്തിന്റെയും ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന ഉച്ചത്തിൽ നാം പറയണം. ഹല്ലേലൂയ സർവശക്തനായ ആകാശത്തിലെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധ രൂഹയാൽ കന്യകമറിയാമിൽ ജഡം ധരിച്ച് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച മരിച്ചടക്കപ്പെട്ട് ത്രിവിധ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനുമായ യേശു മിശിഹായ കർത്താവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും നിവ്യന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുള്ള ഏകരുഹായിലും കാതോലിക അപ്പോസ്തോലികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഞങ്ങളുടെ കർത്താവേശുമിശിഹായെ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് അന്നേക്ക് ഞങ്ങൾ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷന് ഗ്രമ്യവും ഞങ്ങളുടെ നമസ്കാരം സാധകരവും ഞങ്ങളുടെ പേഷന് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന ബഹുമാനപരമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങൾക്ക് പോലും ദൈവികമായ സഹദാനങ്ങളും ബലഹീനരായി ഞങ്ങളുടെ മേലും ബലഹീനതായ വർഗത്തിന്മേലും എന്ന് ആവശിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ഒരുങ്ങി സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായി കർത്താവിനും ഗൃഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവം ബലഹീനതയും കുറവുള്ളതായ പ്രാർത്ഥനകൾ ഉന്നതമായ ജനസംഘാതമാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ഈ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ
ഈ പെട്ടി അടച്ച് തുടർന്ന് കുഴിയിലേക്ക് ഇറക്കുന്നതാണ്. ബാക്കിയുള്ളവർക്ക് ശാന്തമായി മടങ്ങിപ്പോകാം. ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ 6 പേര് ഈ പെട്ടി എടുക്കാനായിട്ട് മുമ്പോട്ട് വരണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള സ്നേഹവും ആദരവും ഞങ്ങളുടെ ഈ സമയത്ത് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ആർക്കെങ്കിലും പിരിഞ്ഞിടുവാൻ ആശയേറുന്നേ
കഷ്ടത പട്ടീൻ ഇല്ലാത്ത രാജ്യത്തിൽ എന്നു ചേരുമോ എന്നു ചേരുമോ രാജപുരോഹി രാജപുരോഹിതരായവര വീടെ വാസം ചെയ്യുമേ just keep